അപ്പോസ്തോല പ്രവർത്തകരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം മരുഭൂമി സഭയാണ് എന്നുള്ളതിന് തെളിവിന് ഒരു ചെറിയ വാക്യം. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും, സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും, നമ്മുടെ പിതാക്കന്മാരോടും കൂടെ, നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്ന, മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ മതി. അപ്പോൾ ഈ വാക്യമെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിന്റെ സഭ. ശ്രദ്ധിക്കണേ, ഏതാണ് സഭ, എന്താണ് സഭ, ആരുടെയാ സഭ, ഏതാണ് ശരിയായ സഭ, തർക്കം നടക്കുന്ന ഒരു കാലമാണ്. ഓരോ ഗ്രൂപ്പുകാരും ഓരോ വിഭാഗക്കാരും ഓരോ സംഘടനക്കാരും അവരെ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനം, സംഘടന, സമൂഹമാണ് സാക്ഷാൽ സഭ എന്നാണ് വാദിക്കുന്നത്. അതിനവർ തെളിവുകളൊക്കെ കൊണ്ടുവരും. കത്തോലിക്ക സഹോദരന്മാർ പറയുന്നത് സാക്ഷാൽ സഭ കത്തോലിക്ക സഭയാണ്. അവർ കത്തോലിക്ക സഭ എന്നൊന്നും അങ്ങനെ പറയില്ല, തിരുസഭ അങ്ങനെ അവർ പറയുന്നത്, തിരുസഭ. നമ്മളാ കത്തോലിക്ക സഭ എന്നൊക്കെ പറയുന്നത് തിരുസഭ, അവർ ബഹുമാനിച്ചാണ് പറയുന്നത്. അപ്പോൾ കത്തോലിക്ക സഹോദരന്മാര് പറയുന്നത് സാക്ഷാൽ സഭ കത്തോലിക്ക സഭയാണ്, തിരുസഭ. റോമിൽ വത്തിക്കാനിൽ അവരുടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആരാധ്യ പുരുഷനായ പോപ്പിന്റെ കീഴിൽ ലോകമെമ്പാട് പരന്ന് പന്തലിച്ച് വിശ്രുതമായി പടർന്നു കിടക്കുന്ന കത്തോലിക്ക സഭ, ഈടുറ്റ സഭ, കോടിക്കണക്കിന് എണ്ണി വിലമതിക്കാനൊന്നും പറ്റത്തില്ല, കോടിക്കണക്കിന് സ്ഥാപന ജംഗമ വസ്തുക്കളുള്ള ലോകത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ സഭയുണ്ട്. അത് ഫലവത്താണ്, ബലവത്താണ്, സ്ട്രോങ് ആണ്. ആ ധാരാളം ആൾക്കാരുണ്ട്. തന്നെയല്ല, അവർക്ക് അടയാളങ്ങളുണ്ട്, ചിഹ്നങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പിന്തുടർച്ചയുണ്ട്, മാമൂലുണ്ട്, കീഴ്വഴക്കമുണ്ട്. അപ്പോൾ പോപ്പിന്റെ കീഴിൽ ലോകമെമ്പാട് പരന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സഭ, തിരുസഭ, കത്തോലിക്ക സഭ. അപ്പൊ അവര് പറയുന്നത് സാക്ഷാൽ സഭ, ശരിയായ സഭ, തിരുസഭ കത്തോലിക്ക സഭയാന്ന അവര് വാദിക്കുന്നത്. നമ്മൾ വെന്തിക്കോസ് ആ സഭ എന്ന് പറഞ്ഞു എന്നാൽ അവർ നല്ലതല്ല വെച്ചു തരും പരുവത്തിനാണെങ്കിൽ. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ കത്തോലിക്ക സഭയാണ്, അതിന് അവര് തെളിവുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ണിച്ചുകൊണ്ട് യാക്കോബായ വിഭാഗം വന്നിരിക്കുന്നത് അത് ശരിയായ സഭയല്ല, ഞങ്ങളാ ശരിയായ സഭ, പാരമ്പര്യം യാക്കോബായ. കാരണം അന്ത്യോക്യയുടെ സിംഹാസനത്തിൻ്റെ കീഴിൽ, കാരണം റോമിൽ പിന്നാന്നല്ലോ അന്ത്യോക്യയിൽ വെച്ചാന്നല്ലോ ക്രിസ്ത്യാനി എന്ന പേര് വന്നത്. അപ്പം അതുകൊണ്ട് അന്ത്യോക്യയിൽ പത്രോസിന് സിംഹാസനം ഉണ്ടായിരുന്നെന്ന, പത്രോസിനൊരു സിംഹാസനം ഉണ്ടായിരുന്നെന്നും അന്ത്യോക്യയുടെ സിംഹാസനത്തിൻ്റെ കീഴിൽ ലോകമെമ്പാടും പരന്ന് കിടക്കുന്ന യാക്കോബായ, അതിൽ രണ്ട് വിഭാഗമുണ്ട് ഓർത്തഡോക്സ്, അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല, ഒറ്റ വാക്കിൽ അങ്ങ് പറയാ യാക്കോബായ സഭ. അപ്പം അവർ പറയുന്ന അന്ത്യോക്യ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ പിന്തുടർച്ച, പത്രോസ് അന്ത്യോക്യയിലായിരുന്നെന്നും പുള്ളിക്ക് സിംഹാസനം ഉണ്ടെന്നൊക്കെ ആ വാദം. തിരുവചനം പഠിച്ചാൽ ഒരു കൊരണ്ടി പോലും ഇല്ലെന്നുള്ളതാണ്. ആദ്യമ നൂറ്റാണ്ടല്ലേ അപ്പോസ്തലന്മാർക്ക് ഒരു കൊരണ്ടി പോലും ഇല്ലായിരുന്നു. തെളിവിന് ഒരു വാക്യം വായിച്ച് ഒത്തിരി ഉണ്ട്, എന്നാലും തെളിവിന് കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 4:10 അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചു തരും. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനര്, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ എന്ന് പറഞ്ഞാൽ ലേഖനം എഴുതുന്ന സമയം വരുന്ന അർത്ഥം, ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനമാ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തോലന്മാരും എന്ന് സാരം, അതാ ഞങ്ങൾ. ഈ നാഴിക വരെ ഞങ്ങൾ ഏതാ പത്രോസ്, യാക്കോബ്, അന്ത്രയോസ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, അൽപായുധനയ യാക്കോബ്, പിന്നെ യൂദ, ഇസ്കരിയോത്ത് യൂദ, അതാ ഞങ്ങൾ, അതാ ഞങ്ങൾ. അപ്പോ ശേഷമുള്ള പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും, അതാണ് ഞങ്ങൾ. ഈ നാഴിക വരെ ഞങ്ങൾ വിശദ ആദ്യ നൂറ്റാണ്ടല്ലേ അപ്പോസ്തലന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ടായിരുന്നു, കാരണം ചാപ്പാടിന് കാര്യമൊന്നുമില്ല, ശുശ്രൂഷ ക്ഷേമമാകുന്നതിൽ ചാപ്പാടില്ല. ഇന്ന് ചാപ്പാട് ക്ഷേമമായ ശുശ്രൂഷ ഇല്ലെങ്കിലും, ശുശ്രൂഷയൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ലെങ്കിലും ചാപ്പാട് ക്ഷേമം. അപ്പോൾ അന്ന് ചാപ്പാടില്ല, ഭക്ഷണം അധികം കിട്ടാറില്ല, അതുകൊണ്ടല്ലയോ വിശന്ന് പ്രാണം തല്ലി ആ യോഗം കഴിഞ്ഞു പോകുന്നത്. ഒരിക്കൽ വിശന്ന് പ്രാണം തല്ലിപ്പോയി ആരുടെയോ വയലിൽ ഇറങ്ങി കതിര് പറിച്ച് തിരുമി തിന്നു വിശന്നിട്ട്. ഇവരൊക്കെ ഇവർ സേവിക്കുന്ന ഗുരുവും ഒരിക്കൽ വിശന്നു, വിശന്ന് കൂറ കൊത്തിയിട്ട് അത്തിയെ നോക്കി, ഒന്നും കണ്ടില്ല, ഇങ്ങനെ തളത്ത് നിൽക്കുന്നല്ലാതെ. അപ്പോൾ അന്ന് വിശപ്പ് എന്താകൂ,
അപ്പൊ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്ന്, അപ്പോസ്തലന്മാർ വിശന്നും ദാഹിച്ചും, ഉടുപ്പാനില്ല. അന്ന് ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ ഉടുപ്പ് തന്നെ വേണമെന്ന് വെച്ചാൽ ഒരു 500,000 ഉണ്ട്. കാരണം അതുപോലെ ചെയ്തപ്പണി ചെയ്താ ഉടുപ്പ് തയ്ക്കുന്നത്, എന്തെല്ലാം സാധനങ്ങൾ അതിനകത്ത്. മൊത്തത്തിലൊന്നും കൊണ്ടൊരു പണയം എടുക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ട് പുള്ളി അവിടെ നിർത്തി ഒരു 1,000,000 രൂപ തരാൻ പറഞ്ഞാൽ കണ്ണു അടച്ചവര് അതുപോലത്തെ സാധനങ്ങൾ കാതയിലും കയ്യയിലും കഴുത്തയിലും എല്ലാം കിടപ്പുണ്ട്. കാരണം അതുപോലെ അപ്പോസ്തലന്മാർ, ഇപ്പോഴത്തെ അപ്പോസ്തലൻ, അന്നത്തെ അപ്പോസ്തലന്മാർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല. അതാ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും. പിന്നെ ഒരു കാര്യം അങ്ങോട്ട് നോക്കിയാൽ, ഒരു കാര്യം പറഞ്ഞേച്ച് നമുക്ക് പയ്യെ അതിലോട്ട് കയറാം. ഞാൻ ഒരു സഭയുടെ ആളല്ല, അതാദ്യം എന്നെ ഒന്ന് അറിഞ്ഞു നല്ലതാ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. പെന്തക്കോസ് പാരമ്പര്യവുമില്ല, ക്രൈസ്തവ പാരമ്പര്യവുമില്ല, എൻ്റെ വല്യപ്പനും ഒന്ന് ഈ മാർഗത്തിൽ വന്നതല്ല. ഞങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നു. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ വേറെ പുസ്തകം വായിച്ചു. അങ്ങനെ വായിച്ചപ്പോൾ ഇതിനകത്തെ കാര്യങ്ങളായി പറയുന്നത്, അതിന് എന്നോട് കയറി ഉടക്കുണ്ടാക്കാനൊന്നും വരരുത്, നീ പുസ്തകം വായിച്ചോണം. എന്നെ നേരത്തെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് പുള്ളി അവരുടെ ആളാണെന്നും കയറി വെച്ചേക്കരുത്, ആരുടെ ആളല്ലെന്നുള്ളതാ അതിൻ്റെ സത്യം. അപ്പം അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടാണ് കാര്യം പറയുന്നത്. ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. അപ്പോൾ ആലമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടും വസ്തുവും പ്രത്യേക സ്ഥലവും ഒന്നുമില്ലെന്ന്. പിന്നെ അങ്ങനെ അന്ത്യോക്യ സിംഹാസനം വരുന്നേ, കയറിക്കിടക്കാൻ കിടപ്പാടം പോലുമില്ല ആലമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക്. അതാണ് അപ്പോസ്തലിക്ക് ശുശ്രൂഷയ്ക്കും ആലമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അവർ യാക്കോബായ സഹോദരന്മാർ പറയുന്നത്, അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ പിന്തുടർച്ചയാകുന്ന യാക്കോബായ സഭ പാരമ്പര്യം കൊണ്ട് ഞങ്ങളാണ് ശരിയായ സഭയെന്ന അവരുടെ വാദം. എന്നെ അവരെ കണ്ണിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മാർത്തോമാ സഹോദരങ്ങൾ, ഈ ദേശത്ത് അധികമില്ലെങ്കിലും തിരുവല്ല ആദ്യമായ സ്ഥലങ്ങളിൽ മാർത്തോമക്കാർ സ്ട്രോങ്. അവർ പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭയാണ് എന്ന് പറഞ്ഞാൽ യാക്കോബായി നുണർവുണ്ടായി വന്നതാ. എന്നിരുന്നാലും 752 തോമാസിലിക ഇന്ത്യയിൽ കേരളത്തിൽ വന്നത് 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി എന്ന അവരുടെ വാദം. കള്ളി കാളികാവ് ശങ്കരപുരി പകലോമറ്റം. അപ്പോൾ അങ്ങനെ പാരമ്പര്യമൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പിന്തുടർച്ച മാർത്തോമാ സഭ. യാക്കോബായിൽ നിന്ന് ഉണർവുണ്ടായി. എബ്രഹാം മൽപ്പാൻ, കോനാട്ട് മൽപ്പാൻ പാലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാലത്ത് ചില സഹോദരന്മാർക്കും അദ്ദേഹത്തിനുമൊക്കെ ഉണർവുണ്ടായി. അദ്ദേഹത്താൽ സ്ഥാപിതമായ ഉണർവുണ്ടായുണ്ടായ സഭയാണ് മാർത്തോമാ സഭ. തിരുവല്ല ആസ്ഥാനമായി മലയാളികൾ ലോകത്തിൻ്റെ എവിടെല്ലാം ഉണ്ട് അവിടെയെല്ലാം ഈ സഭകളുമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭയാണ്. അതിനവർ ധാരാളം തെളിവുകളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവരുടെ വാദം, ഈ തോമസിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങൾ, ഞങ്ങളാണ് ശരിയായ സഭ മാർത്തോമാ സഭ. അപ്പോൾ അവരെ കണ്ണിച്ചുകൊണ്ട് വേറൊരു ഗ്രൂപ്പുണ്ട് കേരളത്തിൽ, സി എം എസ് പഴയ CSI എന്നൊക്കെ ആയിട്ടേക്കുന്ന, പണ്ട് CMSA. ഞാൻ CMS എന്നേ പറയുള്ളൂ, കാരണം കോളേജ് ഇപ്പോഴും അങ്ങനെ തന്നെ അറിയപ്പെടുന്നത്. ഏതാ CSI കോളേജ് എന്നാരും പറയാറില്ല, CMS കോളേജ് എന്നാണ്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോവാം. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ CMS ആംഗ്ലിക്കൻ. വിദേശ മിഷണറിമാർ കേരളത്തിൽ വന്ന് അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് അഹോരാത്രം പാടുപെട്ട് കഷ്ടപ്പെട്ട് ആ ഉടലെടുത്ത സഭയാണ് CMS സഭ. അപ്പോൾ അത് സാധുക്കളാകുന്ന ആൾക്കാരെ ചേർത്തുകൊണ്ട് വിദ്യ അഭ്യസിക്കുവാൻ കഴിവില്ലാതിരുന്ന ആൾക്കാർക്ക് വിദ്യ അഭ്യസിക്കുവാൻ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം പണിത് അക്ഷരാഭ്യാസമെല്ലാം കൊടുത്ത് അവരെ അവരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും മെച്ചത്തിനും വേണ്ടി അവരെ രക്ഷയിലേക്ക് നടത്തി. അപ്പോൾ അവർ പറഞ്ഞ ശരിയായ സഭ CMS സഭയാണ്. അപ്പോൾ അവരെ കണ്ണിച്ചുകൊണ്ട് വേറൊരു ഗ്രൂപ്പുണ്ട്, തെക്കൻ തിരുവിതാംകൂറിൽ സ്ട്രോങ്. ഇവിടെ ഉണ്ട് ചില ഇടങ്ങളിൽ സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം. അവർ പറയുന്നത് ശരിയായ സഭ സൈന്യസഭയാണ്, രക്ഷാസൈന്യം, സാൽവേഷൻ ആർമി. വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവദാസനാരതന്റെ സ്ഥാപകൻ, അദ്ദേഹം പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഒടുവിൽ ദൈവോചനം വായിച്ചപ്പോൾ അഭിഷേകം പ്രാപിക്കുവാൻ ആഗ്രഹം പൂണ്ടു. കിട്ടാതെ വന്നപ്പോൾ കടൽ തീരത്ത് വളരെ ഭാരത്തോടെ നിന്നപ്പോൾ ഒരു പാട്ടുമൊക്കെ പാടി. അപ്പോൾ കടൽത്തിലെ ഇങ്ങനെ ഇളകി വന്നു. അത് കണ്ടുകൊണ്ട് പുള്ളി ഒരു പാട്ടൊക്കെ ഇടുന്നു. പാട്ടൊക്കെ എനിക്കറിയാം, ഇപ്പം പാടുന്നില്ല, കാരണം പാടാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല ഇവിടെ, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്ഥാപിച്ച സഭയാണ് സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം. അവരുടെ ഒരു ചിന്താഗതി തന്നെ സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ അധസ്ഥിതരാകുന്ന അധക്രതരാകുന്ന ആൾക്കാർക്ക് ആദ്യം സോപ്പ് കൊടുക്കണം. കാരണം ചെളിയിൽ കിടക്കുക, മാടോട് ചേർത്താണ് മനുഷ്യനെ ഒഴുന്നത്. ഒരു വശത്ത് മാടും അപ്പുറം മനുഷ്യനും കണ്ട ഒഴുക. അപ്പോൾ ആ മാടോട് ചേർത്ത് ഒഴുത മനുഷ്യനെ കരയ്ക്കോട്ടിഞ്ഞ് വിളിച്ച് കയറ്റി സോപ്പിട്ടവനെ കുളിപ്പിച്ചു.
പട്ടിണിക്ക് കെട്ടായി ഒടിയിക്കുന്നത്. ശരിക്കും വ്യാപാടൊന്നും കൊടുക്കുകയില്ല. അപ്പൊ അവന് സൂപ്പ് കൊടുത്തവന്റെ ശരീരം ഒന്ന് നന്നാക്കി. എന്നുവെച്ച് സാൽവേഷൻ, രക്ഷയുടെ ദൂത് യേശു ക്രിസ്തു, ഏകരക്ഷകൻ യേശു ക്രിസ്തു, ലോകരക്ഷകൻ യേശു ക്രിസ്തു, നിത്യരക്ഷകൻ. അങ്ങനെ പറഞ്ഞവനെ ബോധവാനാക്കി. ആ ഭാഗം ഒന്ന് ഇപ്പം ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് ശരിയായി സഭ, സാൽവേഷൻ ആർമി, രക്ഷാസൈന്യമാണ്. അത് എല്ലാം പറയാൻ നേരമില്ല. അപ്പം ഇവരെയൊക്കെ കണ്ണിച്ചുകൊണ്ടാണ് ഈ ബ്രദറൻ സഭക്കാരെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ബ്രദറൻ സഭ, സഹോദര സഭ, അതാണ് അവരുടെ ഒരു ചിന്താഗതി, സഹോദര സഭ. അവർക്ക് പ്രത്യേക കേന്ദ്രങ്ങളൊന്നുമില്ല, അവർ കൂടുന്ന എല്ലാം അവരുടെ കേന്ദ്രമാണ്. അപ്പോൾ അവർ പറയുന്നത് ശരിയായി സഭ, ബ്രദറൻ സഭയാണ്, സഹോദര സഭ. അത് ഈ ഒരു വാക്യം അങ്ങോട്ടെടുത്താൽ ഈ മുടിനാര് കീറുന്ന പോലെ അവർ കീറും. അത് കീറാൻ പറ്റിയ ആൾക്കാരവിടെ ഉണ്ട്, നമുക്കങ്ങനെ ഒക്കുകയല്ല. അവരൊരു വാക്യമെടുത്താൽ അത് കീറാവുന്നതിൻ്റെ പരമാവധി കീറി ആ ഒരു മുടി അഞ്ചായിട്ട് കീറി അഞ്ച് പോയിന്റ് ഉണ്ടാക്കും ആദ്യം, പിന്നെ അതിൽ ഒരു പോയിന്റിന് മൂന്ന് പോയിന്റായിട്ട് പിന്നെ തിരിച്ച് മൂന്ന് പോയിന്റിൽ വേറൊരു കൊച്ചു പോയിന്റ് ഉണ്ടാക്കി, കൊച്ചു പോയിന്റ് ഇപ്പുറം കയറി എട്ട് പോയിന്റ് ഉണ്ടാക്കി, ചുരുക്കി പറഞ്ഞാൽ ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി പോയിന്റ് ഉണ്ടാക്കും. നമുക്കൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല വചന തിട്ടമാണ്. ശക്തന്മാരാകുന്ന പ്രഭാഷകരും വേദ പണ്ഡിതന്മാർ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. വൈ എസ് എക്കൽ സാറ്, സൈബൺ സാറ്, കെ ജി കുരിയച്ചൻ, കെ ജി തോമാച്ചൻ, എം വി ചെറിയ സാറ്, അതുപോലെ തന്നെ അടുത്ത കാലത്ത് കർത്താവിൽ നിദ്ര പ്രാപിച്ച പ്രസംഗികളുടെ പ്രഭു കെ മലയാളികളുടെ ഇടയിൽ ആർ കൃഷ്ണൻകുട്ടി തിരുവട്ടാർ, അവരൊക്കെ വലിയ അതിഗായകന്മാരാണ്. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ ബ്രദറ സഭയാണ്. അതിനവർ വചനം ഇങ്ങനെ എടുത്ത് തെളിയിക്കും, നന്നായിട്ട് തെളിയിക്കും. ശരിയ സഭ ബ്രദറ സഭ, സഹോദര സഭ. അപ്പൊ ഇവരെ എല്ലാം കണ്ണിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ പെന്തിക്കോസുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞ് ഇതൊന്നും ശരിയായ സഭയല്ല, സാക്ഷാത് സഭ പെന്തിക്കോസാണ്. അപ്പൊ അതിനെ വാക്യങ്ങൾ എടുക്കുന്നത് അപ്പോസ്തല പ്രവർത്തി രണ്ടാം അധ്യായം അടിസ്ഥാനമായിട്ട് എടുക്കുന്ന പറഞ്ഞ അന്ന് തുടങ്ങിയ സഭയാണ്. ആദ്യം ഞങ്ങൾ ഒരു 12 പേരായിരുന്നു, പിന്നെ ഒരു 70 പേരായി, പിന്നെ ഒരു 120 പേരൊന്നിച്ചു കൂടി ഒരു ആരാധനയും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി. ആ ഒറ്റ യോഗത്തിൽ തന്നെ 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് അങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു. അപ്പോൾ സാക്ഷാൽ സഭ പെന്തിക്കോസ് സഭയാണെന്നാണ് പെന്തിക്കോസുകാർ വാദിക്കുന്നത്. ഇനി അറിവില്ലെങ്കിലും അറിയാൻ വേണ്ടി പറയുക, പെന്തിക്കോസുകാരുടെ ഇടയിൽ തന്നെ വേറൊരു പെന്തിക്കോസ് ഉണ്ട്, ദി പെന്തിക്കോസ്, ടി പി എം. പണ്ട് അവരുടെ പേര് സി പി എം എന്ന സി, അത് സിലോണിൽ ഉണ്ടായതാണ്. അതിൻ്റെ കാരണം തൃശ്ശൂരുകാരൻ രാമൻകുട്ടി പഠനത്തോടുള്ള ബന്ധത്തിൽ 18 വയസ്സിൽ സിംഗ അവിടെ ഈ സിലോണിൽ പോയി. അപ്പോൾ അദ്ദേഹം രാമൻകുട്ടി എന്നാ പേര്, തൃശ്ശൂരുകാരനാണ്, എങ്ങണ്ടിയൂര്. അപ്പോൾ തൃശ്ശൂരുകാരൻ രാമൻകുട്ടി പഠനത്തോടുള്ള ബന്ധത്തിൽ ചെറുപ്രായത്തിൽ ആ ദേശത്ത് ചെന്ന് സിലോണിൽ ചെന്ന് ജോലിയും പഠനമൊക്കെ ആയ സമയത്ത് ഒരു സി എം എസിലെ മിഷനറി മുഖാന്തരം സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് പിന്നെ സ്നാനപ്പെട്ട് അഭിഷേകമെല്ലാം പ്രാപിച്ച് അങ്ങനെ അവിടെ തുടങ്ങിയ സഭ, അതാ സി പി എം, സിലോൺ പെന്തക്കോസ് മിഷൻ എന്ന. പിന്നെ സിലോണിൽ അടുത്ത കാലത്ത് പ്രശ്നം വന്നപ്പോൾ അവർ നിങ്ങൾ പേരൊന്ന് മാറ്റി ടി പി എം ആക്കി, സി അങ്ങ് മാറ്റിയച്ച അവിടെ ടി ആക്കി, പണ്ടത്തെ സി ഇപ്പോഴത്തെ ടി, അതാണ് ടി പി എം എന്ന് പറഞ്ഞാൽ ദ പെന്തക്കോസ് മിഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പറയുന്നത് ഇതാണ് പെന്തിക്കോസ്. അപ്പൊ അതോ അന്ന് പെന്തിക്കോസ് അല്ല, പിന്നെ ഏതാ ദ പെന്തിക്കോസ് അല്ല, ഇവിടെ മുക്കിനിറണോ അന്ന് പെന്തിക്കോസ് അല്ല, പിന്നെ ദ ഇതാണ് പെന്തിക്കോസ്. അതായത് എസ് പി കോളേജിൻ്റെ ഇവിടെ ഒരു പെന്തിക്കോസ്, അന്ന് പെന്തിക്കോസ് അല്ല, പിന്നെ ദ ഇതാണ് പെന്തിക്കോസ്. അന്നേരം എൻ എസ് എസിൻ്റെ ഓപ്പോസിറ്റ് ഒരു പെന്തിക്കോസ്, അന്ന് പെന്തിക്കോസ് അല്ല, പിന്നെ ദ പെന്തിക്കോസ്. അപ്പൊ അവര് പറയുന്നത് ശരിയായ പെന്തിക്കോസ് ദ പെന്തിക്കോസ് ടി പി എം. അപ്പൊ ഞാനിതെല്ലാം, പിന്നെ ഒത്തിരി സഭകളുണ്ട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്യയിൽ അപ്പച്ചൻ തുടങ്ങിയ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അദ്ദേഹം പണ്ടത്തെ യോഹന്നാൻ ഉപദേശിയ. അപ്പോൾ അദ്ദേഹം പൊയ്യ യോഹന്നാച്ചൻ. അപ്പോൾ അദ്ദേഹം പിന്നെ ശ്രീ കുമാരഗുരുദേവനായി അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി സഭകളുണ്ട്, പുലിയർ മഹാസഭ, സാംബവ സഭ, വിശ്വകർമ്മ സഭ, അങ്ങനെ ഒത്തിരി ഒത്തിരി സഭകളെല്ലാം വിസ്തരിക്കാൻ നേരമില്ല. അപ്പോൾ ഓരോ ഗ്രൂപ്പുകാരും ഓരോ സംഘടനക്കാരും ഓരോ സഭക്കാരും അവരുൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയാണ് ശരിയായ സഭയെന്നാണ് വാദിക്കുന്നത്. എന്നാൽ എൻ്റെ വിഷയം അതല്ല, വിശുദ്ധ ബൈബിൾ എന്തോ പറയുന്നു, വേറെ പുസ്തകം എന്തോ പറയുന്ന സഭയെ പറ്റി. ഏതാ സഭ, എന്താ സഭ? നിങ്ങളിൽ പരിചിതരും അറിവുള്ളവർ കാണുമെങ്കിലും ഒറ്റവാക്കി പറയാ, ഏതാ സഭയെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലർക്കറിയാം, അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 47 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഏതാ സഭയെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രയോഗം കിടപ്പുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ. ആ വായിച്ചേ, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട്
ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഏതാ സഭ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം. എന്താ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതെന്തിനാ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്? രക്ഷിതാവായി സ്വീകരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിത്യശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ. എന്താ നിത്യശിക്ഷ? അത് നരകം. അപ്പൊ ഈ നരകം എന്തിനാ? നരകം പിശാചിനോവന്റെ ദൂതന്മാർക്ക് വേണ്ടി നിർമ്മിച്ചതാ. പിന്നെന്താ മനുഷ്യനെ അങ്ങോട്ട് പോകുന്നത്? മനുഷ്യൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് നരകത്തിൽ പോകുമെന്ന. അപ്പൊ അതിന് കാശ് മുടക്കൊന്നുമില്ല, യാതൊരു പണച്ചെലവില്ല, ഹൃദയം കർത്താവിന് കൊടുക്കുക. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, ഇത്രയും പറഞ്ഞാൽ മതി. യേശുവെ, ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമെന്ന് ആര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ അക്രമങ്ങൾ, അനീതികൾ, പാപങ്ങൾ മനസ്സിലാക്കി അനുദപിച്ച് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ ഉള്ളത്തിലേക്ക് ഏറ്റെടുക്കുക. അങ്ങനെയുള്ളവരായി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. ചിലക്ക് അങ്ങനെ ചില ധാരണ, ഞങ്ങൾ തോമാസ്ലിഹയുടെ കാലം മുതലുള്ളതാ, സ്വർഗത്തിൽ പോവുകയല്ല. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് ഈ മക്കളെ ഉള്ളു, കൊച്ചുമക്കളില്ല. ഞാൻ വേദപുസ്തകം മൊത്തം വായിച്ചു. ദൈവത്തിൻ്റെ കൊച്ചുമോൻ എന്നൊരു വാക്ക് ഇതുവരെ നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇപ്പം പറയണം. ഇനി കാരണം എനിക്ക് ദൈവത്തിൻ്റെ കൊച്ചുമോൻ അങ്ങനൊരു വാക്ക് ഇതുവരെയും കണ്ടില്ല. ദൈവത്തിന് മക്കളെ ഉള്ളു, കൊച്ചുമോനൊന്നും. കൊച്ചുമോനൊക്കെ നമ്മുടെ വീട്ടിൽ, കൊച്ചുമോനും കൊച്ചു കൊച്ചുമോനും ഒക്കെ. ദൈവത്തിന് അങ്ങനില്ല. ദൈവത്തിനെല്ലാം മക്കളാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ സ്തോത്രം. അവൻ അധികാരം കൊടുത്തിരിക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. കറിയാക്കുട്ടിയുടെയും മേരിക്കുട്ടിയുടെയും മോനായതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. പള്ളിക്ക് സ്ഥലം കൊടുത്തതുകൊണ്ടോ, കുരിശം തൊട്ട് കൊടുത്തതുകൊണ്ടോ, പെന്തിക്കോസ് ഗോള് പണിത് കൊടുത്തുകൊണ്ടോ, പെന്തിക്കോസിൽ പോയത് കൊണ്ടോ, കൈപൊക്കിയത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ഉപദേശിമാർക്ക് ചാപ്പാട് കൊടുത്തുകൊണ്ടോ, സ്വോത്രകാഴ്ച കിട്ടത് കൊണ്ടോ, കൺവെൻഷന് 10 രൂപ ചെലവാക്കിയാലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. അച്ഛന്മാരും കന്യാസ്ത്രീയും മെത്രാച്ചനും മാമനും ഗടികെട്ടിയവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ലെന്നായി പുസ്തകം പഠിപ്പിക്കുന്നത്. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണ്, ഞങ്ങളുടെ അനിയനൊരു ഷെമ്മാച്ചനുണ്ട്, 2 കന്യാസ്ത്രീയുണ്ട്, 2 സെൻട്രൽ പാസ്റ്റർമാർ ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞങ്ങളുടെ ഉപ്പാപ്പൻ മേഘലയുടെ ആളാ, ഉപ്പാപ്പൻ തന്നെ പോകുമെന്നുള്ളത് ഇപ്പം ഡൗട്ട് നിൽക്കുക. സഭയ്ക്ക് സ്ഥലം കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. ഹോള് വെച്ച് കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. കൺവെൻഷന് വന്നിരുന്നു കൊണ്ടും സ്വർഗത്തിൽ പോകല്ല. സ്വർഗത്തിൽ പോകാൻ ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ക്രിസ്തുവിനെ ഉള്ളത്തിലേറ്റെടുക്കണം. അതിനൊരു പൈസ മുടക്കുമില്ല. ഇന്ന് രാത്രി രക്ഷ സൗജന്യമാണ്. അതുകൊണ്ട് ഇത് എന്നെ കേൾക്കുന്നവരോടും ദേശനിവാസികളോടും കൂടെ ചേർന്നാ പറഞ്ഞത്. നാളെ ഇനി പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഞാനും 2 കൽപ്പിച്ചായി പോകുന്നത്. തീർത്ത കാര്യം പറഞ്ഞു വെച്ച് പോവുക. ഈ സോപ്പിട്ടുള്ള പരിപാടിയൊന്നും ഇനിയില്ല. ചില പറയാറുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാനൊന്നുമില്ല, പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനൊന്നുമല്ല, നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ വരണം. ആ ഈ യോഗം വെച്ചേക്കുന്നതിനാ, അപ്പുറത്ത് താമസിക്കുന്നവരും അണ്ടാ താമസിക്കുന്നവരും ഇവർ അവിടെ ഉണ്ട്, അവരും എല്ലാം ഞങ്ങളുടെ കൂടെ വരണം. അതിനാ യോഗം വെച്ചേക്കുന്നത്. നാളെ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം കേൾപ്പിച്ചു നിങ്ങൾ നരകക്കുഴി പോകരുത്, ഞങ്ങൾക്ക് കണക്ക് കൊടുക്കണം. അതുകൊണ്ട് അവിടുത്തുകാർ ഇവിടുത്തുകാർ സകല എണ്ണോ ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരണം. നമ്മൾ ഈ സോപ്പിട്ടുള്ള സോപ്പല്ല അങ്ങ് നിർത്തണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാനൊന്നുമല്ല, പിന്നെ വരാൻ വേണ്ടിയാ യോഗം വെച്ചേക്കുന്നത്. അതിപ്പോൾ സോണിച്ചൻ അവധി എടുത്ത ചിത്രം കാശ് മുടക്കി എന്നെയും കൂടെ വിളിച്ചാൽ ഇങ്ങനെ ഇതെല്ലാം കൂടെ ഇടപാടുണ്ടാക്കി നടത്തി തന്നെ അവർ വരാനില്ലേ? സത്യം പറയണം. ആ അവർ വരാൻ വേണ്ടിയാ. ഉഴപ്പെല്ലാം നിർത്തണമെന്നായി പറഞ്ഞത്. പൗലോസ് പറഞ്ഞ തത്വത്തിലാണ് ഞാനും. ഈ ചങ്ങല ഒഴികെ മുഴുവൻ ആൾക്കാരും യേശു ക്രിസ്തുവിൽ കൊടി അല്ലാതെ രക്ഷയില്ല. യേശു ക്രിസ്തുവിൽ കൊടി അല്ലാതെ മോക്ഷമില്ല. യേശു ക്രിസ്തുവിൽ കൊടി അല്ലാതെ രക്ഷപ്പെടത്തില്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. ഭൗതിക വസ്തു കൊടുത്ത് ദൈവത്തെ ചാക്കിലാക്കാൻ നോക്കരുത്. ദൈവത്തിൻ്റെ ഭൗതികമൊന്നും വേണ്ട. ദൈവത്തിൻ്റെ വെട്ടമൊന്നും കൊണ്ട് കാണിക്കണ്ട. ദൈവം വിളിച്ചവാന്നല്ലോ. നമ്മുടെ വെട്ടത്തിലൊന്നും ഒതുങ്ങുന്ന ആളല്ല ദൈവം. കൊള്ളാം, എൻ്റെ പൊന്നെ ഒരു കൊള്ളിയാൻ അങ്ങോട്ട്, ഒരു കൊള്ളിയാൻ മിന്നുമ്പോൾ കടുരാട്ടുകുന്ന് മുഴുവൻ കാണാം.
എന്നാലാ നമ്മള് ഇമ്മണി വെളിച്ചം ആട്ടിയല്ലെന്നത്. ഇതുപോലെ പോക്ഷത്വം, ദൈവത്തിന് വെട്ട ഒന്നും വേണ്ട, ദൈവം വെളിച്ചവാ, ദൈവത്തിന് ഭൂമിയൊന്നും കൊടുക്കണ്ട. ചെല്ലി പറയുന്നുണ്ട് സഭയ്ക്ക് 10 സെന്റ് കൊടുത്തു അച്ചായൻ. ഏതച്ചായൻ? ആ അച്ചായൻ ഏതാ? എന്താ ശീലാന്തിയിലിരിക്കുന്ന അച്ചായൻ. സഭയ്ക്ക് സ്ഥലം കൊടുത്തു, താടെ ഇരിക്കല്ലേ ശീലാന്തി. പിന്നെ അവിടെ ഇരുന്നോണ്ടാണ് കൺട്രോൾ മുഴുവൻ. എടാ പോഷ, ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാണ്. ദൈവത്തിന് ആരും വസ്തു കൊടുക്കേണ്ട, ദൈവത്തിൻ്റെ വസ്തു നമ്മൾ എടുത്തേച്ച് പിന്നെ കളിപ്പിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം ദൈവത്തിൻ്റെ അല്ലേ? ദൈവത്തിന് ഭൗതിക വസ്തു ഒന്നും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. 2 കോഴി ദൈവത്തിന്, അതെന്തിനാ? ദൈവത്തിന് കോഴി ആട് ഒന്നും വേണ്ട. കാട്ടിലെ 1000 മൃഗങ്ങൾ ദൈവത്തിൻ്റെതാ. അയ്യോ, അടിയിൽ കൂടെ തൈലനദി ഒഴുക്കുക, തൈലനദി, തൈലനദി ഇപ്പോഴും എടുത്തോണ്ടിരിക്കുക, എണ്ണ തീരുന്നില്ല. അയ്യോ, വേണ്ട, അന്നേരാ നമ്മൾ ചെരാ. ദൈവത്തിന് അതൊന്നും വേണ്ട, ദൈവത്തിന് ആവശ്യം നിന്നെയാ. നിന്റെ ഹൃദയത്തിലേക്ക് വരാനാ യേശു ഇഷ്ടപ്പെടുന്നത്. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിലേറ്റെടുക്കണം. പ്രൈസ് ദ ലോർഡ്. അതെ, അപ്പോൾ രക്ഷിക്കപ്പെടുക, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ സഭയ്ക്കാണ് ഇവിടെ മരുഭൂമി എന്നൊരു പരാമർശം. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയത്തെ ചിന്താവിഷയം മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഞാനേ പറയാറുണ്ട്, ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്താൽ ഈ യാത്ര അനുഗ്രഹത്തിൻ്റെ യാത്രയാണ്, സന്തോഷത്തിൻ്റെ യാത്രയാണ്. ഒന്നും അറിയാൻ മേലാതെ നമ്മൾ യാത്ര ചെയ്യും, വല്ലതും എന്തെങ്കിലും സംഭവിച്ചാൽ തകർന്നു പോകും. പണ്ടൊരു യോഗത്തിനെ ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ 2 പിതാക്കന്മാർ സംസാരിക്കുക, പ്രായമുള്ള പിതാക്കന്മാരാണ്. ഒരു പിതാവ് പഴയ വിശ്വാസിയും മറ്റേ പിതാവ് പുതിയ വിശ്വാസി. അപ്പോൾ ഈ പഴയ വിശ്വാസിയോട് പുതിയ വിശ്വാസി ചോദിക്കുക, ചാക്കോച്ച പെന്തിക്കോസി വന്നപ്പോഴാണ് ഇത് ഉണ്ടെന്നറിയുന്നത്, എന്നതാണെന്ന് എനിക്കറിയാമല്ല, എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഈ പഴയ വിശ്വാസി അല്പം നേരത്തെ മൗനത്തിന് ശേഷം ഈ പുതിയ വിശ്വാസിയോട് പറഞ്ഞു, കീവറിച്ച ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞോണ്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ പുതിയ ആൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. പുള്ളിയോടത്ത് എപ്പോഴും ഇങ്ങനെ പാട്ടും പ്രാർത്ഥന ആരാധനയും തന്നെയാണ് ആ പുതിയ ആൾ ധരിച്ചത്. എന്നാലേ പിന്നീടാണ് മനസ്സിലായത്, എല്ലാവരും വന്നു എപ്പോഴും പ്രാർത്ഥനയും പാട്ടും ഒന്നുമല്ല, ഇതിനകത്ത് പ്രാർത്ഥന കഴിഞ്ഞ് വെച്ച് പാര വെക്കുന്ന പുള്ളിക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ വിശ്വാസി എപ്പോഴും പാട്ടും പ്രാർത്ഥനയാണ് ആ ധരിച്ചത്. അപ്പോൾ പഴയ വിശ്വാസം കയറിയാൻ പാരയുണ്ടെന്ന് ഇതിനകത്ത്. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്, ജീവിച്ച ഇതെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനകത്ത് എനിക്ക് എന്ന് പറഞ്ഞാൽ, ഈ അറിയാൻ പാടില്ല എന്ന വ്യക്തി പ്രശ്നം വന്നപ്പോൾ ആകെ തകർന്നു. എന്നാൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്ന വ്യക്തി പ്രശ്നം വന്നപ്പോൾ ക്ഷീണിച്ചില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യാത്ര ചെയ്താൽ ഈ യാത്ര അനുഗ്രഹത്തിൻ്റെ യാത്രയാണ്, ഇത് ആനന്ദത്തിൻ്റെ യാത്രയാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭ. സഭ ഏതാണ്ട് മനസ്സിലായില്ലോ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. കാലാകാലങ്ങളിൽ ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും പല ഇടങ്ങളിൽ നിന്ന് അവൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഈ ഒരേ ഗ്രൂപ്പ് പോകുന്നത് സഭയല്ല, സംഘടനയാണ്. കറുത്തതെല്ലാം കൂടെ ഒരു സഭ, അത് സഭയല്ല, സംഘടനയാണ്. വെളുത്തതെല്ലാം കൂടെ ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സിറിയൻ, കനാനായ, ഓർത്തഡോക്സ്, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം പേര്. സിറിയൻ പെന്തിക്കോസ്, കനാന പെന്തിക്കോസ്, ഏർമർ പെന്തിക്കോസ്, സാമ്പ എന്നും സഭയല്ല, കുറേ ആൾക്കാരെല്ലാം കൂടെ കൂടിയിരിക്കുന്നുള്ള സഭയെന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഉള്ളവരാ സഭ. മനസ്സിലാകുന്നുണ്ടോ? ആ മനസ്സിലാകുകയായിരുന്നേ ഗുണമായാലും. സച്ചാൽ സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, അല്ലാത്തതെല്ലാം സംഘടനയാണ്. കുറേ ആൾക്കാർ ഒരു ഗോൾ വെക്കെ പണിത് അവിടെ ഇവിടെ ഇരിക്കുന്നല്ലാതെ അതൊന്നും സഭയായിട്ട് ദൈവം കൂട്ടിയിട്ടില്ല. ദൈവം കൂട്ടിയത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ ക്രിസ്തുവിനെ ഉള്ളത്തിലേറ്റെടുത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടം, അതാ സഭ. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ചിന്താവിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. ഞാൻ വാക്യങ്ങൾ ആദ്യം പറയാൻ നിങ്ങൾ എടുത്തു വെച്ചേച്ച് പിന്നെ ക്രമത്തിൽ വായിക്കണം, അപ്പം പിന്നെ എളുപ്പമുണ്ടല്ലോ വായിക്കാൻ. മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട്, അതാണ് നമ്മുടെ വിഷയം. ഉൽപ്പത്തി പുസ്തകം 21:14 14-ാം വാക്യവും അതിൻ്റെ 19-ഉം വായിക്കണം. ഒരാൾ പുറപ്പാട് 3:1-2, ഒരാൾ 3:18 എടുക്കണം. ഒരാൾ പുറപ്പാട് 5:1 വായിക്കണം. ഒരാൾ പുറപ്പാട് 15:22-27 എടുത്ത് വെക്കണം. ഒരാൾ മത്തായി 4:1-3:1, മർക്കോസ് 4:1-2, ഒരാൾ 29-ാം സങ്കീർത്തനം 8:9. ബാക്കി വാക്യം സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയാം. ആദ്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 21:14 ഒന്ന് വായിക്കാം. മരുഭൂമിയിൽ എന്തുണ്ട്? അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി
ശ്രദ്ധിക്കുക, അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. ഇവിടുത്തെ പശ്ചാത്തല ഭാഗം വേറെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് ഗ്രഹിച്ചിട്ടുള്ളവർക്ക് അറിയാം. ബേർശേബ മരുഭൂമിയിൽ തന്റെ തലമുറയാകുന്ന ഇസ്മായിലിന്റെ കൈക്ക് പിടിച്ച് അലഞ്ഞു നടക്കുന്ന ഒരു സഹോദരി. ഈ സാഹചര്യം പഠിച്ചാൽ ഹാഗാർ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടവളല്ല. കാരണം അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചവളാ ഹാഗാർ. ഈ ചില സഹോദരിമാരൊക്കെ, സഹോദരിമാരല്ലേ, ചെല്ലു പറയാറുണ്ട് എൻ്റെ പാസ്റ്റർ ഞാൻ ഇങ്ങനൊന്നും ജീവിക്കേണ്ട ആളല്ല. പിന്നെ അങ്ങനെ ഓ ഞങ്ങളുടെ ആങ്ങളമാരല്ല, മൂത്താങ്ങളെയും നടുവത്താങ്ങളെയും കൊച്ചാങ്ങളെയും, ഞാൻ ഈ വീട്ടിൽ വന്ന് ഞാനിങ്ങനൊന്നും ജീവിക്കേണ്ടതല്ല. അപ്പം നമ്മൾ ചോദിക്കും എങ്ങനെയാ പിന്നെ, യോ എൻ്റെ മൂത്താങ്ങളേക്ക് ബിസിനസ്, നടുവത്താങ്ങളേക്ക് റിയൽ എസ്റ്റേറ്റ്, കൊച്ചാങ്ങളേക്ക് എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ള സഹോദരിമാരോട് ദൈവത്തിൻ്റെ വചന പ്രകാരം ദൈവദാസൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. സ്നേഹബുദ്ധിയ മൂത്താങ്ങളുടെയും നടുവത്താങ്ങളുടെയും കൊച്ചാങ്ങളുടെയും ഒക്കെ കനവും തൂക്കവും വകുപ്പും ഒക്കെ പറയുന്ന കൊള്ളാം, അവിടെ നാത്തൂനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നല്ല പൊരിഞ്ഞ ഒരു നാത്തൂൻ അവിടെ ഉണ്ട്, മനസ്സിലാകുന്നുണ്ടല്ലോ. ആങ്ങളുടെ കനവും തൂക്കം ഒക്കെ പറഞ്ഞ് ബാഗിയൊക്കെ തൂക്കി വണ്ടിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നാത്തും ഗ്രില്ലെ പിടിച്ചുകൊണ്ട് ചോദിക്കും, തങ്കമ്മ 12 വണ്ടിക്കാണ് പോകുന്നത്, 2 വണ്ടിക്കാന്ന്, 2 വണ്ടിയാന്ന് അങ്ങ് കുന്നമ്പുറത്ത് ചെല്ലണം, 12 നമ്മുടെ വാതിക്കേന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ഉച്ചയും കൊണ്ട് തരാൻ പോലും നാത്തുവിന് വലിയ താല്പര്യം മനസ്സിലായി കാണുവൻ. അതുകൊണ്ട് ആങ്ങളുടെ വകുപ്പൊക്കെ പറയുന്ന കൊള്ളാം, അവിടെ നാത്തൂൻ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ കേരളത്തിലെ ഉണർവുകളിൽ പ്രസിദ്ധമായ ഒരു ഉണർവാണ് പൂവത്തൂർ ഉണർവ്. പൂവത്തൂർ ഉണർവ് പാസ്റ്റർ പി എം ഫിലിപ്പിൻ്റെ പിതാവ് പൊടിമല മത്തായിച്ചൻ്റെ കാലത്തുണ്ടായ ഒരു ഉണർവാണ് പൂവത്തൂർ ഉണർവ്. അപ്പം അന്ന് വിശേഷമായ പ്രസംഗത്തിന് വന്നതിൽ ഒരാളാണ് തങ്കയ്യാച്ചൻ, അതായത് പി എ വി സാംസാറിൻ്റെ പിതാവ് എ ആർ ടി അതിശയൻ തങ്കയ്യാച്ചൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ ഉണർവുണ്ടായി. ഉണർവ് ചരിത്രം പഴമക്കാർ പറഞ്ഞുള്ള അറിവാണ്. ഈ ഉണർവ് അങ്ങോട്ടുണ്ടായപ്പോൾ ഓരോരുത്തർ പാപങ്ങളേറ്റ് പറയാൻ തുടങ്ങി. ഇന്നത്തെ രീതി അല്ലല്ലോ, അന്നത്തെ പാപങ്ങൾ പല രീതികളാണ്, അതിലെ ഏറ്റ് പറയാൻ തുടങ്ങി ഉണർവുണ്ടായപ്പം. ഒരുത്തം പറഞ്ഞ് ഞാൻ തെക്കേ തുണ്ടിയിലെ ഏത്തക്കൊല മേടിച്ചത് മോട്ടിച്ചത് ഞാനാന്ന് ചെയ്യുന്ന പുള്ളി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഇതൊന്നും ആരും പറഞ്ഞ് പറയിപ്പിക്കല്ലോ, തന്നെ പറയാം. അപ്പം വേറെ താളം പറഞ്ഞു ചക്കാലയിലെ കന്നാലിയെ മോട്ടിച്ചുകൊണ്ട് പോയത് ഞാനാന്ന് ഓരോരുത്തരോരുത്തർ എഴുന്നേറ്റ് പറയാം. അപ്പം വേറൊരുത്തം പറഞ്ഞു പരുവപ്പറമ്പിലെ കപ്പ 10 മോട്ടിച്ചത് മൂടോടെ പിടിതോണ്ട് പോയത് ഞാനും എൻ്റെ വെമ്പിളയും കൂടെ ആന്നേ രാത്രി എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് ഉണർവുണ്ടായപ്പം പാപമേറ്റ് പറയാം. ഉണർവുണ്ടായി. അപ്പം ഉണർവുണ്ടാകാത്ത 1-2 പേര് പുറകിലുണ്ടായിരുന്നു. അതെല്ലാ യോഗത്തിനും എല്ലായിടത്തും ഉണ്ട്, ഇവിടെയും കാണും. എത്ര വന്നാലും ഉണർവുണ്ടാകുകയല്ല. അപ്പം അവർ പുറകിൽ 2-3 കക്ഷികൾ ഇരിപ്പുണ്ട്. അപ്പം ഈ ഓരോരുത്തർ എഴുന്നേറ്റ് ഇങ്ങനെ പാപം ഏറ്റു പറഞ്ഞപ്പം പുറകെ ഇരുന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞെന്നാ പറഞ്ഞത്, ഉണർവും കയ്യടിയും പാട്ടും പ്രാർത്ഥനയും കൊള്ളാം, കോഴിപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. കാരണം തെളിയാതെ കിടക്കുന്ന കേസാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹസ്രകോടി പോലീസ് പരിശ്രമിച്ചിട്ട് ഒന്നും തെളിയാത്ത കേസാണ് ഉണർവ് യോഗത്തിൽ തെളിഞ്ഞത്. നമുക്ക് നമ്മുടെ വിഷയമല്ലെങ്കിൽ ആ പ്രയോഗമാണ്. അതുകൊണ്ട് ആങ്ങളുടെ കനവും തൂക്കവും വകുപ്പും ഒക്കെ പറയുന്ന കൊള്ളാം, നാത്തൂനുണ്ടെന്നുള്ള കാര്യവും കൂടെ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് സഹോദരിമാരോട് പറയാറുണ്ട്, ചെന്ന് കയറുന്ന വീടാണ് നിങ്ങളുടെ വീട്. ചിലപ്പം ഒരു ചെറ്റ പുരയരായിരിക്കും കൊണ്ടുപോകുന്നത്. മതി, നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ പദ്ധതി അതായിരിക്കാം. നീ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം, ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. അല്ലാതെ കൂടെ കൂടെ ആങ്ങളുടെ വീട്ടിലോട്ട് പോകരുത്. മനസ്സിലായി? എന്നാ മനസ്സിലാക്കാൻ ആ ചെയ്യുന്ന അനുഭവിക്കുന്ന കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സാഹചര്യം ഞാൻ നോക്കിയാൽ ഹാഗാർ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടവളല്ല. അബ്രഹാമിന്റെ വീട് സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു. സാറയ്ക്ക് അത്ര വിശ്വാസം വരാഞ്ഞത് കൊണ്ട് സഹിഷ്ണുതയില്ലാതായി പോയി. ഒരു കുട്ടിയെ കിട്ടാനുള്ള യാർത്ത് കൊണ്ട് തൻ്റെ ദാസിയാകുന്ന ഹാഗറിനെ അബ്രഹാമിന്റെ അടുക്കൽ വിട്ടു. തന്നിമിത്തം അബ്രഹാമിന് മിസ്രൈമിയ ദാസിയാകുന്ന ഹാഗറിന് വേണ്ടി ഒരു തലമുറയുണ്ടായി. ഈ തലമുറ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം ആ കാലങ്ങളിൽ എല്ലാവരെയൊക്കെ ഉപരി ഹാഗാറിനെ സ്നേഹിച്ചെന്ന് വരാം, വിവരിക്കുന്നില്ല. എല്ലാവരുടെയും സ്നേഹപാത്രമായി സ്നേഹഭാജനമായി ഹാഗാർ അവിടെ ജീവിച്ചു. എന്നാൽ ദൈവം തൻ്റെ വാഗ്ദത്തം സാറകിൽ കൂടെ നിവർത്തിച്ചു, അബ്രഹാമിന് ഇസഹാക്കിനെ ലഭിച്ചു.
ഇസഹാക്കിന്റെ മുലകുട്ടി മാറിയപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അബ്രഹാം ഒരു വിരുന്ന് കഴിച്ചു. ആ വിരുന്നിൽ വീട്ടിൽപ്പെട്ടവരെല്ലാം സന്തോഷിച്ചപ്പോൾ പെട്ടെന്ന് സാറ അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, ഇനി ഹാഗറിനെ പൈതനെ ഇവിടെ നിർത്താനൊക്കത്തില്ല, വെളിയിൽ വിടാൻ പറഞ്ഞു. അബ്രഹാം ധർമ്മസങ്കടത്തിലായി, പെട്ടെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പക്കഷണങ്ങളും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്തവളെ അയച്ചു. അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. അവൾ ബേർശേബ മരുഭൂമിയിൽ തൻ്റെ തലമുറയാകുന്ന ഇസ്മായിലിനെ കൈക്ക് പിടിച്ച് വേദനയോടെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരി. നേരത്തെ സ്നേഹിച്ചവരില്ല, കരുതിയവരില്ല, മാനിച്ചവരില്ല, ബഹുമാനിച്ചവരില്ല, എല്ലാവരാലും വെറുക്കപ്പെട്ടവൾ ഒറ്റപ്പെട്ടു. ഈ ലോകത്തിൻ്റെ സ്നേഹത്തിനൊക്കെ പരിമിതിയുണ്ടേ. മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ പരിധിയുണ്ട്, മക്കളുടെ സ്നേഹത്തിൻ്റെ പരിധിയുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിനുമൊക്കെ പരിമിതികളാണ്. അതിനെല്ലാം അതിനും അളവും വെച്ചായി സ്നേഹിക്കുന്നത്. എന്നാൽ തമ്പുരാൻ്റെ സ്നേഹത്തിന് യാതൊരു അളവില്ല. അതൊന്നും വർണ്ണിക്കാനും വിവരിപ്പാനും അതിനെ കണക്ക് പറയാനും ഒക്കത്തില്ല. നിത്യസ്നേഹമെന്നാ തിരുവചനം പഠിപ്പിക്കുന്നു. മക്കളുടെ സ്നേഹം കുറയും, മാതാപിതാക്കളുടെ സ്നേഹം കുറയും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിനും ആമേൻ പലയിടത്തും ഭംഗം വരും. എന്നാൽ തമ്പുരാൻ്റെ സ്നേഹം നരയ്ക്കുവോളം ചുമക്കുന്ന സ്നേഹമാണ്, അത് നിത്യമായ സ്നേഹമാണ്. ഞാനധികം വിവരിക്കുന്നില്ല. എല്ലാവരെയും മെറുക്കപ്പെട്ട് ഇവൾ അലയുക. അങ്ങനെ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് അപ്രകാം കൂടത്തെ അപ്പക്കഷണങ്ങൾ തീർന്നു, വെള്ളം തീർന്നു, അപ്പമില്ലാതെ വെള്ളമില്ലാതെ ഭാരപ്പെട്ടു. ഒടുവിൽ തൻ്റെ പ്രതീക്ഷ കുട്ടിയാ, കുട്ടി മരിക്കുമെന്ന് തോന്നി. നാം ഇങ്ങനെ അവിടെ വായിക്കുന്നു, കുട്ടി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ കുട്ടിയുടെ മരണം കാണുമ്പോൾ കടിവാറ കടിവില്ലാത്തവളായി കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ മാറ്റിക്കിട്ട് മാറി മരുഭൂമിയിൽ ഹാഗാർ ദൈവത്തോട് നിലവിളിച്ചു. ഇങ്ങനെ ചിന്തിക്കുക, മരുഭൂമിയിൽ കരയുന്ന ഒരു പെറ്റതല്ല, അല്ലെങ്കിൽ മരുഭൂമിയിൽ കരയുന്ന ഒരു സഹോദരി. നമുക്ക് ഹാഗറിനോട് ചോദിക്കാം, സഹോദരി കരയാനുള്ള വിഷയം എന്താ? ആ പ്രിയപ്പെട്ടവൾ വേണേ ഇങ്ങനെ പറയും, ഞാൻ ഈ മരുഭൂമിയിൽ നിലവിളിക്കാനുള്ള വിഷയം ഭർത്താവില്ലാത്തതോ ഭവനമില്ലാത്തതോ സമ്പത്തില്ലാത്തതല്ല, എൻ്റെ ഇപ്പോഴത്തെ വിഷയം എൻ്റെ തലമുറകളുടെ വിടുതലാണ്. ഇന്ന് രാത്രി ഈ തലമുറയ്ക്ക് വേണ്ടി ഞരങ്ങുന്ന, പ്രാർത്ഥിക്കുന്ന, ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ പന്തലിലോ വീട്ടിലോ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ദൂരെ ഇരുന്നോ ശ്രദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളോടുള്ള ദൈവിക സന്ദേശം ഈ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ അതിനെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തൻ. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അങ്ങനെയെങ്കിൽ മക്കളെ ദൈവമാണോ തന്നത്? ആ തലമുറകളെ ആദരിക്കുവാൻ, ഉയർത്തുവാൻ, മാനിക്കുവാൻ ദൈവം വിശ്വസ്തൻ. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. അതുകൊണ്ട് അതിന്റെ 19-ാം വാക്യം വായിക്കാം. മരുഭൂമിയിൽ എന്തുണ്ട്? 19-ാം വാക്യം, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയട്ടെ, മരുഭൂമിയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം. കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഭാരപ്പെടുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം, ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലുണ്ട്. ഈ മരുഭൂമിയിലെ ആരാധനയ്ക്ക് സമുദായങ്ങളും സംഘടനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കീഴ്വഴക്കങ്ങളും മാമൂലും പിന്തുടർച്ചകളും വിട്ട് സത്യദൈവത്തെ സേവിക്കുവാൻ, ഭജിക്കുവാൻ, ആരാധിക്കുവാൻ വേർപെട്ട് ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ കുടുംബമായിട്ടോ ഇറങ്ങിത്തിരിച്ചെങ്കിൽ പതറിപ്പോകരുത്. ഈ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ ഭാവിക്ക് വേണ്ടി കരുതുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലുണ്ട്. സകലതും കരുതി ഒരുക്കി വെച്ചാ ദൈവം നമ്മെ വിളിച്ചിറക്കിയത്. നിങ്ങൾ തിരുവചനം പഠിച്ചാൽ 5 ദിവസം കൊണ്ട് പൂജന കേജന വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് ഈ കാണുന്ന സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. എന്തുകൊണ്ട്? ആ മനുഷ്യനോട് ദൈവം 4 കാര്യങ്ങൾ ആദമിനും ഹവ്വയ്ക്കും കൊടുത്തെന്ന. 1, തോട്ടം കാക്കണം. 2, തോട്ടത്തിൽ വേല ചെയ്യണം. 3, സർവത്തെ അടക്കി ഭരിക്കണം. 4, സന്താന സമ്പുഷ്ടുള്ളവരായി പെറ്റ് പെരുകണം. ഇതാണ് ദൈവം കൊടുത്ത കൽപ്പന. അപ്പോൾ ആ ഭാഗമെല്ലാം കൂടെ ചേർത്ത് പിടിച്ചാൽ 5 ദിവസം കൊണ്ട് സകല പൂജര കേജര വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അവനോട് പറയുക, ഈ സൃഷ്ടിച്ചതെല്ലാം നിനക്കുള്ളതാ എന്ന് പറഞ്ഞാൽ യവനുള്ളതെല്ലാം ആദ്യം കരുതി ഒരുക്കി വെച്ചാച്ചാ അവനെ സൃഷ്ടിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയര്, നമുക്ക് വേണ്ടതെല്ലാം കരുതി ഒരുക്കി വെച്ചാച്ചാ ദൈവം നമ്മെ വിളിച്ചിറക്കിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും നിരാശപ്പെട്ട് പോകരുത്. നമ്മൾ ചിലരോടൊക്കെ സുവിശേഷമൊക്കെ പറയുമ്പോൾ ചൊല്ലി ചോദിക്കാറുണ്ട് പല ചോദ്യങ്ങളാണ്. പണ്ടൊരു അപ്പച്ചനോട് സുവിശേഷമൊക്കെ പറഞ്ഞപ്പോൾ അപ്പച്ചൻ കേട്ട്, കുഞ്ഞെ സത്യമായി, ഇതെല്ലാം ശരിയാ, ക്ഷമത്തേരി ഉണ്ടോ?
ഞാൻ ചോദിച്ചു ചാകാൻ വരുവാന്ന്. ചേട്ടാ ജീവിച്ചിരിക്കുന്നത് പോലും ചില മക്കൾക്കും മരുമക്കൾക്കും തൃപ്തിയല്ല, പിന്നെ ആ ജാകുമ്പം വെച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം അടക്കുക. നമ്മൾ ഈ ഉദേശിമാരും അച്ഛന്മാരും ഒക്കെ ചില വീടുകളിൽ ചെല്ലുമ്പോഴേ മരുമക്കളും ചില മക്കളും ഒക്കെ പറയാറുണ്ട്, പാസ്റ്ററെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം, അധികം കഷ്ടപ്പെടാതെ. അപ്പം നമ്മളവർക്ക് അപ്പൻ അത്യാസന്ന നിലയാണ്. നമ്മളീ അപ്പച്ചനെത്തി, അപ്പച്ചൻ ചന്ത വരെ പോയി മീൻ മേടിക്കാൻ. എങ്ങനെ പോയി? നടന്നാണ് പോയത്. അപ്പം അപ്പനൊരു കുഴപ്പവും ഇല്ല. എന്നാലും മരുമകളുടെ ആശ കേട്ടോ, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം അധികം. അയാൾ ഇപ്പോക്ക് പോയാണ് ഒരു 20 കൊല്ലം കൂടി ഇരിക്കും. എന്നാലും അത് അത്രയും വലിയ താല്പര്യം മരുമക്ക് ഇല്ല. അത് അധികം കഷ്ടം. അമ്മച്ചിയുടെ കാര്യം അങ്ങനെ തന്നെ, ഞങ്ങളുടെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മച്ചി എന്ത്? അമ്മച്ചി അവൻ്റെ പ്രൈവറ്റ് ബസ്സേ കയറി പോകുന്നു. അമ്മച്ചി അധികം കഷ്ടപ്പെടാന്. എന്ന് ഇതാ ലോകത്തിൻ്റെ ഗതി, ഇതാ ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചാകുന്ന അടക്കുന്ന വിഷയത്തിൽ ആരും പതറണ്ട. ഞാനൊരു കാര്യം നിങ്ങൾ യോജിച്ചാൽ, ഈ പെന്തിക്കോസുകാരോട് എനിക്ക് ചില കാര്യത്തിൽ വിയോജിപ്പുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരുവൻ രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയെ വന്നു, അവൻ മരിച്ചു, സെമിത്തേരിയില്ല, മിറ്റത്തടക്കണം, സ്വർഗത്തിൽ പോവുകയല്ലേ? കല്ലറ തന്നെ അടക്കണമെന്ന് തന്നെ നിർബന്ധം. കല്ലറ അടക്കുന്ന പറഞ്ഞാൽ നീ ഇതുവരെ പള്ളി വിട്ടിട്ടില്ല, ഇപ്പോഴും നീ പള്ളി തന്നെ. വേണേ ദോത്രം പറ, നീ ഇതുവരെ ഗുണമായില്ലെന്ന്. പിന്നെ ബ്ലേഡ് കുറെ ഉണ്ടായിരുന്നതുകൊണ്ട് മീശ അങ്ങ് പഠിച്ചു, കാരണം ഫ്രീ ആയിട്ട് കിട്ടിയതല്ലയോ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇതെല്ലാം കൺവെൻഷൻ എന്തിനാ? നാട്ടുകാരോടെ കേട്ടോട്ടെ, ഒന്നുമില്ല. ഇനി അവര് ചോദിക്കുമല്ലോ, ആ ഉപദേശി അങ്ങനല്ലേ എന്ന് പറഞ്ഞെന്ന്. ആ കേക്കട്ടെ, രക്ഷിക്കപ്പെട്ട് ജലത്തിൽ കർത്താവിനെ സാക്ഷിച്ച് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് തിരുമേശയിൽ പങ്കുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവപൈതൽ മരിച്ച് എവിടെ അടക്കിയാലും അവൻ ഉയർത്തുവരും. ആ തണ്ടകടത്തോടെ വേണം ദൈവത്തെ സേവിക്കാൻ. എടാ കുണം പിടിക്കാത്തവനെ കുമ്പണ്ണാട്ട് അടക്കിയാലെന്ന, അല്ലെ പുനലൂര് കൊണ്ട് അടക്കിയാലെന്ന, മുളക്കൂടെ സിയോങ്ങുന്നിൽ അടക്കും, കൂടെ അവൻ ഗുണം വന്നില്ല. അവൻ ഉയർത്തെഴുന്നേൽക്കും ഇല്ല, വരുമ്പോഴല്ല, വേറൊരു ഉയർപ്പുണ്ട്. മരിച്ചവർ ആ ഡാ വരവിന് കുഞ്ഞുകുഞ്ഞു കയറി വരും. ഗുണമായ പെന്തിക്കോസിന്റെ ആരംഭ ചരിത്രമൊക്കെ നിങ്ങൾ പഠിക്കേ. എനിക്കൊന്ന് വേജമ്പാസൊക്കെ അറിയാം. തീരദേശത്ത് ഒരു പാപ്പ് പൊട്ടിച്ചാനുണ്ടായിരുന്നല്ലയോ, സ്തോത്രം. ഇളകുന്നപ്പോഴേക്ക് പറവങ്ങാണ്ട ഇല്ലയോ, പറവൂര്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, നാട്ടുകാരടക്കുകയല്ല പെന്തിക്കോസിൽ പോയത് കൊണ്ട്. കത്തോലിക്ക സഹോദരങ്ങളാ, അവർക്ക് ഈ സത്യം വെളിപ്പെടുത്തുന്നില്ല, അതുകൊണ്ടാ ഭയങ്കര പ്രശ്നം. അദ്ദേഹം ഈ വിശ്വാസമാർഗത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല. അദ്ദേഹം ദ്വന്ദ്വ പാലികയുടെ ഡബോട് തന്നെ തോണലിട്ട് കടൽത്തീരത്ത് പോയി തന്നെ കുടിയെടുത്ത് അവിടെ അടക്കി. ഈ മാർഗത്തിൽ നിന്ന് മാറിയില്ല. അതുകൊണ്ട് എന്തോ സംഭവിച്ചു, താൻ മുഖാന്തരം അനേകര് സത്യദൈവത്തെ സേവിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി അടയ്ക്കുന്ന വിഷയം ഓർത്ത് ഭാരപ്പെടണ്ട. നീ ഗുണപ്പെട്ടതാണോ, എവിടെ അടക്കിയാലും കാകളം തുലയ്ക്കുമ്പം നീ ഉയർത്തു വരും. ഈ കുണം വരാത്തവനാ ചെമിത്തേര് തപ്പി നടക്കുന്നത്. ആ നിന്ന് എവൻ, ഇത് ഗുണമൊന്നും വന്നവനല്ല. എവൻ്റെ അകത്ത് ഇപ്പോഴും ചെമിത്തേരിയാ. അത്രയും പറഞ്ഞ് ഞാനങ്ങ് വിടുക ആ ഭാഗം. പ്രൈസ് ദ ലോർഡ്. അവൻ കർത്താവ് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ അടുത്ത കാലത്താണ് മരിച്ചത്. എല്ലാവരും പറഞ്ഞ് ഇത് പൊക്കിക്കൊണ്ട് പോകണമെന്ന് വരുത്തും. ഞാൻ പറഞ്ഞ് അങ്ങോട്ടും കൊണ്ടു ഗുണമുള്ള അമ്മയെ എന്നെ ഉയർത്ത് വന്നോളൂ. അതുകൊണ്ട് അങ്ങോട്ട് കുഴി വെട്ടാൻ പറഞ്ഞു. ആ വീടിനോട് ചേർന്ന് അവിടോട്ട് കുഴി വെട്ടാൻ പറഞ്ഞു. അപ്പം പിന്നെ ഒരുത്തിനും മൂപ്പിച്ചുകൊണ്ട് വരികയല്ലോ എന്നെ, എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. ഇപ്പം ഇവിടെ അടക്കാൻ ക്ഷമത്തേരിയില്ല. ഇവിടുത്തെ അമ്മ മരിച്ചു. ഇപ്പോഴൊന്നും മരിക്കുകയല്ലേ, പേടിക്കുമൊന്നും വേണ്ട കേട്ടോ. മരിക്കുമെന്നുള്ളത് ഉറപ്പാ. ആ ഇപ്പോഴൊന്നും പോകുകയല്ല. അമ്മച്ചി മരിച്ചു, അടക്കാൻ ക്ഷമത്തേരിയില്ല. 3-5 ടൈൽസ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ കുഴി വെട്ടി അടക്കണം. അമ്മ ഗുണമുള്ള അമ്മയാന്ന് കാകളം ധരിക്കുമ്പോൾ വരും. ഗുണം പിടിക്കാത്ത അമ്മയാണ് മറ്റേ കുഞ്ഞു കുഞ്ഞു വരുന്ന കൂടെ ആ കയറി വരും. പ്രമാണത്തിൽ നിന്ന് മാറരുതെന്നായി പറഞ്ഞത്. നീ പിടിച്ച വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കണം. അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസ്തീൻ വേലയാണ്. അന്ത്യകാലം വന്ന പെന്തക്കോസ്തീൻ വേലയാണ്. ചന്തമോട് വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോട്
വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു, രക്ഷകന്റെ വേല ചെയ്യുവിൻ. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്കും നിന്നെ തലമുറയ്ക്കും സന്തതിക്കും സന്തതിയുടെ സന്താനങ്ങൾക്കും വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ട്. സകലതും കരുതി ഒരുക്കി വെച്ചേച്ച ദൈവം നമ്മെ വിളിച്ചിറക്കിയത്. നിങ്ങൾ ആ തിരുവചനം പഠിച്ച ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വരികയാണ്. ദൈവത്തിന്റെ കരുതൽ, മോശ ഇവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരിക. 10-30 ലക്ഷം ജനമുണ്ടെന്നാണ് ഒരു കണക്ക്. 30 അല്ലെങ്കിൽ കൂടുതലാകാനാണ് സാധ്യത. കാരണം ഈ 2-3 പിള്ളേരെ വെച്ചാൽ ഈ 30 കണക്ക്. ഞാൻ ഇന്നാളും വേറെ പുസ്തകം വായിച്ചപ്പോൾ ഒരുത്തിന് 70 പിള്ളേർ, ഒറ്റയൊരുത്തിന് 70. അക്കണക്കൊക്കെ വെച്ച് നോക്കാന്ന് 1 crore അല്ല. നമ്മൾ പിന്നെ അത്രയും കൂട്ടി ഇന്ന് രാത്രി വിഷമിക്കണ്ട. ഏതായാലും 10-30 ലക്ഷത്തി ചില്ലുവാനും ജനം. അപ്പം ഇവർ മിശ്രയും പുറപ്പെട്ട് ഇങ്ങോട്ട് പോരുക. അങ്ങനെ വരുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ വരിക. മരുഭൂമിയിൽ കൂടി പ്രയാണം ചെയ്യണം. അപ്പം മോശ ചിന്തിക്കുക, അധികമേ മരുഭൂമിയിൽ കൂടി പ്രയാണം ചെയ്യുമ്പോൾ സൂര്യൻ്റെ കഠിന താപമേറ്റാൻ മാരക രോഗം വരെ വരുമെന്ന്. അൾട്രാ വയലറ്റ് രശ്മികൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നിപതിച്ചാൽ മാരക രോഗം വരെ ഉണ്ടായി മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. അപ്പം മോശ ചിന്തിക്കുക, ഈ ജനത്തിനെല്ലാം കൂടെ സൂര്യൻ്റെ താപമേക്കാതിരിക്കാൻ ഞാൻ ഇവിടെ നിന്ന് കൊട കൊടുക്കുമെന്നെങ്ങാനും ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു ജോട് വെക്കുകയല്ല. മോശ അങ്ങനെ ചിന്തിച്ചില്ല. ഇനി അനവാ മോശം ചിന്തിച്ചാൽ ഏത് കമ്പനിയാണ് കൊട കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിൽ സെൻറ് ജോർജും പോപ്പിയും ജോൺസണും ഒക്കെയാണ്. ആരണ്ടൊക്കെ കൊടക്കുക അവർ തമ്മി എന്ന് പറയുന്നു. ഇനി 4-5 കമ്പനി കൂടി കൊട കൊടുക്കാൻ തീരുമാനിച്ചു. ഏതാ പോപ്പിയും ജോൺസണും എല്ലാം കൂടെ കൂടി കൊട കൊടുക്കാൻ തീരുമാനിച്ചു. 10-30 ലക്ഷം ജനമുണ്ട്. ആരായി കൊട വിതരണം ചെയ്യുന്നത്? നമ്മളാന്നേ ഉടനെ കൊടക്കമ്മറ്റി ഉണ്ടാക്കുക. കൊടക്കമ്മറ്റി നമുക്ക് എല്ലാത്തിനും അങ്ങ് കമ്മറ്റിയാണ്. മാസികോത്തിനൊരു കമ്മറ്റി, 10 ഭക്ഷണം കൊടുക്കുന്നതിനാ കൊടക്കമ്മറ്റി. ഈ കമ്മിറ്റിയിലുള്ളത് മിക്കതും അഭിഷേകം പോലും പ്രാപിക്കാത്തവനാണ്. ഇന്ന് വരെ അവൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. എല്ലാവരും ആത്മാവിലാകുമ്പോൾ ഇവനിങ്ങനെ ഇറങ്ങണിട്ട് നോക്കും ആരൊക്കെയാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുലുക്കമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൊടക്കമ്മറ്റി, ഇനി കൊടക്കമ്മറ്റിക്കാർ കൊട അങ്ങോട്ട് വിതരണം ചെയ്തെന്ന് ധരിക്കുക. വിതരണം ചെയ്തപ്പോൾ ഒരു കൊട ഒടിഞ്ഞു, അല്ലെങ്കിൽ കാലൊടിഞ്ഞ ഒരു കമ്പി അല്ലെ വിട്ടുപോയി. അത് നമ്മുടെ ഒരു സഹോദരിക്കും കിട്ടിയെന്ന് ധരിക്കുക. അതോടെ സഭയുടെ അവൾ രാവിലെ 10 ആരാധനയെങ്കിൽ 9 കൊടയായിട്ട് വാതക്ക വന്നിരിക്കും. കോളിൻ്റെ വാതക്ക് വരുന്നതിനോട് പറയും ഇതിന് സമാധാനം ഉണ്ടാക്കാതെ ഇന്നൊറ്റ ഒരുത്തിനകത്ത് കയറ്റുകയില്ല, ആരാധിപ്പിക്കത്തുമില്ല. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഒടിഞ്ഞ കൊടയാണ്. നിങ്ങൾ മന ഞാൻ ഈ സഭയുടെ ആരംഭകാലം മുതൽ ആക്റ്റീവ് മെമ്പറായിട്ട് നിന്നിട്ട് നിങ്ങൾ മനപ്പോടും എനിക്ക് ഒടിഞ്ഞ കൊട തന്നതിന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ. ഈ ദൈവത്തിന് നമ്മളെ എല്ലാം നന്നായിട്ട് അറിയാം. എന്നെ അറിയാം, നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയത്തില്ല, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. പക്ഷേ എന്നെ നിങ്ങളെ തമ്പുരാനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, ഇവിടെ കൊടക്കമ്മറ്റിയും വേണ്ട, ഒടക്കം വേണ്ട, ബഹളവും വേണ്ട, എല്ലാവർക്കും കൂടെ ഞാൻ ഒരു കൊട തരാം. ദൈവത്തിൻ്റെ കരുതലാ. ഈ 10-30 ലക്ഷം ജനത്തിന് ചൂടടിക്കാതിരിക്കാൻ ഒരു കൊട. അത് മറ്റൊന്നുമല്ല, മേഘത്തിൻ്റെ കൊട. അത് ഞാൻ തരാം. പിന്നെ ഒരു കാര്യം, ഞാൻ കൊട പിടിച്ചോളാം, നിങ്ങളാരും പിടിക്കണ്ട. കാരണം നിങ്ങളെ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. നമ്മളെ ഒന്നും ദൈവത്തിന് വലിയ നമ്മളെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന കർത്താവ് ഇതിനൊക്കെ എന്നെ അറിയത്തില്ലയോ? അതിനെ നന്നായിട്ട് അറിയാം. നമ്മളെ അങ്ങനെ വലിയ വിശ്വാസമൊന്നും ദൈവത്തിനില്ല. അതുകൊണ്ട് നമ്പരാൻ പറഞ്ഞു, നിങ്ങളാരും കൊട പിടിക്കണ്ട, ഞാൻ കൊട പിടിക്ക, നിങ്ങളല്ല ഇതിൻ്റെ കീഴെ നിന്നാൽ മതി. അതല്ലയോ 91 സങ്കീർത്തനം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലും കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ദൈവം തമ്പുരാൻ പിടിക്കുന്ന കൊടകിട കീഴെ നീ നിന്നാൽ നിനക്കൊരു ദോഷവും വരികയല്ല, ഒരനർത്ഥമെന്ന് നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധകം നിന്റെ കൂടാരത്തിടയ്ക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവയൊരു ദോഷം വന്നിട്ടാണ് വേണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ദൈവം തമ്പുരാൻ പിടിക്കുന്ന മേഘത്തിൻ്റെ കൊടകിടെ കീഴെ നിൽക്കണം. തമ്പുരാൻ പറഞ്ഞ് നിങ്ങളാരും പിടിക്കണം, നമ്മൾ പിടിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളവരെ ജയിച്ചു, അല്ലാത്തവരെ. ഞാനങ്ങ് പൊതുവെ പറയാ, ലോകമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, കേൾക്കാം. അതുകൊണ്ട് അങ്ങ് പൊതുവെ പറഞ്ഞ് IPCക്കാരുടെ കയ്യിൽ ആ കൊട കൊടുക്കുന്ന പറയും കുമ്പനായിട്ട് പിടിക്കും. അത് ഞങ്ങൾ സ്റ്റേറ്റ് ജനറൽ കൗൺസിലെ സ്റ്റേറ്റ് പിന്നെ അതിനോട് ബന്ധപ്പെട്ടവരൊക്കെ കൊട കയറി പിന്നെ നോക്കട്ടെ ആൾക്കാരെ കയറ്റാവുന്ന കുമ്പനായിട്ടേ കൊട പിടിക്കൂ. IPCക്കാരുടെ കൊട കൊടുത്താൽ
അസംബ്ലീസ് കൂടുകാരുടെ കൂടെ കൊടുത്താൽ പോലെ ഞങ്ങൾ പുനലൂർ പിടിക്കും, എല്ലാവരും അങ്ങോട്ട് വന്നാൽ മതി. ആദ്യം ഞങ്ങൾ പ്രസ്ബിറ്ററിമാർ, സൂപ്രണ്ട്, അസിസ്റ്റൻ്റ്, ഞങ്ങളങ്ങനെ ചില വകുപ്പുകളുണ്ട്, അവരൊക്കെ ആദ്യം കൊടക്കകത്ത് കയറും, പിന്നെ അതിൻ്റെ അരുതാഴികളൊക്കെ കയറ്റും, അങ്ങനെയൊക്കെ ഞങ്ങൾ പിടിക്കും, പുനലൂരെ പിടിക്കും. ചർച്ചോ കൊടുക്കാറുണ്ടല്ലേ, ആ കുട കൊടുക്കുന്ന പറയും രണ്ട് കുട വേണം, കാരണം വെളുത്ത ശീലയുള്ളൊരു കുടയും കറുത്ത ശീലയുള്ള ഒരു കുടയും. അതിനാ ഇടയ്ക്ക് പിടിക്കിട്ട് കാണും, വെളുത്ത ശീലയുള്ള കുട ഞങ്ങൾ മുളക്കുഴയെ പിടിക്കും, കറുത്ത ശീലയുടെ കുട ഞങ്ങൾ പാക്കിൽ പിടിക്കും. മനസ്സിലായി കാണുമല്ലോ, ഇങ്ങനെ നമ്മളെല്ലാം നന്നായിട്ട് അറിയാമല്ലോ. ചാരോങ്കാരുടെ കുട കൊടുത്താൽ പറയും തിരുവല്ലായിലാണ് പിടിക്കുന്നത്, ഇടയൊന്നും അധികമില്ല, എല്ലാവരും ഒന്നും ഇങ്ങോട്ട് വരണ്ട, കുട വേറെ എങ്ങാനും പോകാൻ പറയും, സൗകര്യം അധികം ഇല്ലാഞ്ഞിട്ടാ അവ നിങ്ങൾ കയറ്റും, പക്ഷേ സൗകര്യം അവിടെ അധികം ഇല്ല. അങ്ങനെ അങ്ങനെ ഒത്തിരി ചിങ്ങവന സൈഡിൽ ആ കുട പിടിക്കുന്നത് പറയാം. ആദ്യം ഞങ്ങളെ ഏതാ ഞങ്ങളുടെ ഗ്രൂപ്പുകാരുണ്ട്, ഏതാ വള്ളത്തെ വന്നവർ, അവരെ ആദ്യം അങ്ങോട്ട് ആദ്യം കയറും, പിന്നെ അതിൻ്റെ ബാക്കി ആൾക്കാരെ അതിൻ്റെ പരുവത്തിന് കേട്ടും ഞാൻ പിന്നെ പറഞ്ഞോളാം. നമ്മളെല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാമെന്ന്, ഇതൊക്കെ സഹിക്കാം. ടി പി എംകാരുടെ കീഴിലങ്ങാനും കുട കൊടുത്താ അവ തിങ്ങൾ പറയാം, ഞങ്ങൾ ആദ്യം കുട പിടിക്കുന്നത് അത് മിക്കാരും കൊട്ടാര കേരളത്തിൽ തന്നെ കൊട്ടാരക്കരെ പിടിക്കും, ഞങ്ങൾ 144,000 പേര് ആദ്യം കയറും, പിന്നെ എവിടെ ഉണ്ടോലും നിന്നെ ഒന്നും കയറ്റിയാലും പോടാന്ന് പറയും. ദൈവത്തിന് എന്നെ നിങ്ങളെ നന്നായിട്ട് അറിയാം. നമുക്ക് ഇഷ്ടമില്ലാത്തവനെ, നമുക്ക് തൃപ്തി ഇല്ലാത്തവനെ, നമ്മുടെ തയാളത്തിനൊന്നുമില്ലാത്തവനെ ഇതിനകത്ത് കയറ്റുകയല്ല. പക്ഷെ തമ്പുരാൻ അങ്ങനല്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങളാരും കുട പിടിക്കണ്ട, എനിക്കൊരുത്തനെയും വിശ്വാസമില്ല, ഞാൻ ഈ കുട പിടിക്കും. വിശ്വാസത്തോട് ഇതിൻ്റെ കീഴി വന്ന നിലക്ക് നിനക്ക് യാതൊരു ദോഷവും വരികയില്ല. ഇന്ന് രാത്രി ദേശത്തോടും കൂടപ്പെട്ടവരോടും പറയാ, ദൈവം തമ്പുരാൻ പിടിക്കുന്ന മേഘത്തിൻ്റെ കുടകിടെ കീഴെ നിന്നാൽ നിനക്ക് യാതൊരു ദോഷവും വരികയില്ല. ഈ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ കരുതലുണ്ട്. ഞാനധികം വിസ്തരിക്കുന്നില്ല. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ട്? ഒന്ന്, ദൈവത്തിൻ്റെ കരുതൽ. ഇനി ആ ഒന്ന് രണ്ട് പോയിന്റുകൾ ഓടിച്ച് പറഞ്ഞ് നമുക്കങ്ങ് നിർത്താം. കർത്താവിൻ്റെ മുഖത്ത് മരുഭൂമിയിൽ എന്തുണ്ട്? ആ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വായിച്ചേ. പുറപ്പാട് മരുഭൂമിയിൽ എന്തുണ്ട്? പുറപ്പാട് 3:1-2. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവനെ പ്രത്യക്ഷനായി. ഞാൻ വിസ്തരിച്ച് പ്രസംഗിക്കാൻ തുനിയുന്നില്ല, ആ പോയിന്റ് മാത്രം പറയാം. ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. ഈ മരുഭൂമിയിലെ സത്യാരാമനയ്ക്ക് വേണ്ടി സർവ്വതം വിട്ട് ഇറങ്ങി വന്ന ദൈവകുഞ്ഞുങ്ങൾ നിരാശപ്പെടരുത്, പാരപ്പെട്ടു പോകരുത്. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഈ ആരാധനയ്ക്ക് വരുന്നെങ്കിൽ നിങ്ങൾ നിരാശപ്പെടണ്ട, ചഞ്ചലിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. അപ്പോൾ ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിൻ്റെ കരുതൽ. ഈ പശ്ചാത്തലം പുറപ്പാട് പുസ്തകം 3 വായിക്കുമ്പോൾ മോശ മരുഭൂമിയിൽ ഹോറേബിൽ മിദ്യാനിലെ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ ഹോറേബ് ചെന്നപ്പോൾ അവിടെ യഹോവയുടെ ദൂതനവനെ പ്രത്യക്ഷനായി. അങ്ങനെയെങ്കിലൊരു ചിന്ത. രണ്ട്, മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. കർത്താവിനെ ആരാധിക്കുവാൻ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവകുഞ്ഞുങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, പതറരുത്. ഈ മരുഭൂമി യാത്രയിൽ നമ്മെ സംരക്ഷിക്കുവാൻ, കരുതുവാൻ, താങ്ങുവാൻ, സഹായിപ്പാൻ ശക്തിയും ബലവുമേറിയ ദൈവദൂതന്മാർ നമുക്ക് കരുതലായിട്ടുണ്ട്. കുറഞ്ഞത് ഒരു ദൈവപൈതലിൻ്റെ കൂടെ രണ്ട് ദൂതന്മാരുണ്ട്, കുറഞ്ഞത്, ഏറ്റവും കുറവ്. ഞാൻ മിക്കടത്തും പറയും, എത്ര ഗുണം പിടിക്കാത്തവൻ്റെ കൂടെ ആണെങ്കിലും രണ്ട് ദൂതന്മാർ ഉണ്ട്. പിന്നെ ആൾ ക്ലിയർ ആണെങ്കിൽ ദൂതം കൂടും. അങ്ങനെ ആള് ക്ലിയർ ആകും തോറും ദൂതൻ. ഒരിക്കലെ അസിസ്റ്റൻ്റ് വെളിയിലോട്ട് വന്നേച്ച് അരാം സൈന്യത്തെ കണ്ടച്ച് അകത്തോട്ട് കയറി സെൻറ്ററിനോട് പറഞ്ഞു, ഓടിക്കോളാൻ പറഞ്ഞു പുറകിലത്തെ വാതിലിൽ കൂടെ. അപ്പം സെൻറ്റർ പറഞ്ഞു, എന്തുവാ അരാം സൈന്യം പാളയം പറഞ്ഞ് രക്ഷയില്ല. അപ്പം പറഞ്ഞു, ബൈബിളൊക്കെ കുമ്മനാട്ടം കാണിച്ചെന്ന് മേടിക്കാൻ പുറകെ കൂടെ ഓടാൻ പറഞ്ഞു. പാട്ട് പുസ്തകം അതൊക്കെ അറിയാവുന്ന പാട്ട് പാടാനില്ല, പിന്നെ കേട്ടെങ്ങാനും പാടാമെന്ന് പറഞ്ഞു. അവർ വന്ന് പാളയം പറഞ്ഞെന്ന് പറഞ്ഞു. അന്നത്തെ സെൻറ്റർ നല്ല കൃപയുള്ള സെൻറ്ററാണ്. ഇന്നത്തെ സെൻറ്റർ ആണെന്ന് പറയാം, എന്നാൽ ഓടിക്കോ, വേറെ ഒത്തവും വേണ്ട, നമുക്ക് അറിയാവുന്ന വാക്യം പറഞ്ഞാൽ മതി. അന്നത്തെ സെൻറ്റർ കൃപയുള്ള സെൻറ്റർ ആയതുകൊണ്ട് മിറ്റത്തോടിറങ്ങി അസിസ്റ്റൻറ്റിനെ മിറ്റത്തോട്ട് നിർത്തി. സെൻറ്റർ അസിസ്റ്റൻറ്റിൻ്റെ തലയിലോട്ട് കൈവച്ചു പറഞ്ഞു, കർത്താവേ, ഇവൻ കുറേ നാൾ കൊണ്ട് ഇവിടെ പമ്മിപ്പം നിൽക്കുക, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണം. അയ്യോ, പ്രാർത്ഥിച്ചങ്ങോട്ട് കുറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണങ്ങ് തുറന്നു. നോക്കിയപ്പോൾ ഒരു മല നിറയ ദൂതന്മാർ. ആമീൻ. നമുക്ക് വേണ്ടി ദൈവം ദൂതനെ അയക്കും. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും.
ദാനിയേലിനെ സിംഹ ഗുഹയ്ക്കകത്തൊട്ട് രാജാവിന് ഉറക്കം വന്നില്ല, രാജാവ് ഓൾ നൈറ്റ് നടത്തിയെന്നുള്ളതാണ്. ദാനിയേൽ ഉറങ്ങിക്കാണും, കാരണം സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഞാൻ സമാധാനത്തോടെ ദാനിയേൽ ഉറങ്ങി. രാജാവ് ഉറങ്ങാതെ ഓൾ നൈറ്റ് നടത്തിയ ചോട് വന്ന് ചോദിച്ചു, ആ ഗുഹാമുഖത്ത് രാവിലെ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസാകുന്ന ദാനിയേലെ നീ അതിനകത്തുണ്ടോ? ദാനിയേൽ കരയ്ക്കോട്ട് കയറി എൻ്റെ ചിന്തയെ കൈയടിച്ചു പറഞ്ഞു, രാജാവിന് ദീർഘായുസ്സുണ്ടാകട്ടെ, രാജാവേ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ വിട്ട് സിംഹത്തിൻ്റെ വായ അടച്ചു. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം മരുഭൂമിയിൽ ദൂതനെ ഇറക്കും. ഇന്ന് രാത്രി 2 മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണം. ഈ ചില ദൈവകുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ചിലര് വണ്ടി എന്നെ ഇടിക്കാമെന്നതറിയാം, ആരാണ്ട് എന്നെ എടുത്തു മാറ്റുന്നത് പോലെ ഞാൻ ആ സൈഡിലോട്ട്. അത് അങ്ങനെ തന്നെ നിന്നെ ദൂതം തട്ടി മാറ്റിയതാണ്. നീ വണ്ടി കയറി അരകണ്ട സന്ദർഭങ്ങൾ എത്ര വന്നു. നടറോടി നിന്നെ തള്ളിയിട്ട് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ വള്ളി കൊട്ടയ്ക്കകത്ത് വാരി എടുക്കത്തക്ക വിധത്തിൽ വൈരി നിനക്കെതിരെ പൊരുതിയതാ. പക്ഷേ വണ്ടി കയറി അറിയാതെ നിന്നെ തട്ടി മാറ്റിയ ദൈവത്തിൻ്റെ ദൂതനാ. ഇന്നും ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, മരുഭൂമിയിൽ കർത്താവിനെ ഉണ്മയോടെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ ദൂതനെ ഇറക്കും. അപ്പം നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കർത്താവിൻ്റെ മുഖത്ത് 1 മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ ദൈവത്തിൻ്റെ കരുതലുണ്ട്. 2 മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണം. 3 മരുഭൂമിയിൽ 3:18 പുറപ്പാട്. 3:18 മരുഭൂമിയിൽ എന്തുണ്ട്? എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും, അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ. മൂന്ന് ദിവസത്തെ വഴി കഴിഞ്ഞ് അങ്ങ് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങൾ ദൈവത്തിന് യാഗം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ യാഗമുണ്ട്, ആരാധനയുണ്ട്. പഴയ നിയമത്തിൽ പല യാഗങ്ങൾ പഠിക്കുന്നുണ്ട്, ഹോമയാഗവും പാപയാഗവും അകൃത്യാഗവും സമാധാന യാഗമൊക്കെ. ഈ യാഗങ്ങളെല്ലാം വരുവാനിരുന്ന മഹായാഗത്തിൻ്റെ നിഴലാ. സാക്ഷാൽ യാഗം യേശു ക്രിസ്തുവിൻ്റെ പരമയാഗമാണ്. അപ്പോൾ ഈ പാപയാഗവും അകൃത്യാഗവും ഹോമയാഗമെല്ലാം കാൽവറിയുടെ കുലമരത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു പാപയാഗമായി ഏകയാഗമായി തീർന്നപ്പോൾ ഈ യാഗത്തിനെല്ലാം അറുതി വന്നു. ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപത്തിന് പരിഹാരം വരുത്തിയെന്ന. അപ്പോൾ ആ യാഗങ്ങളെല്ലാം തീർന്നു. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ഉപദേശപ്രകാരം ഇപ്പോൾ നമുക്കൊരു യാഗമുണ്ട്, അത് മറ്റൊന്നുമല്ല സ്തോത്രമെന്ന യാഗം. അങ്ങനെ തിരുവചനത്തിൽ പറയുന്നത് സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ. ആ കാര്യത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് TPM-ക്കാരെയാണ്. നന്നായിട്ട് സ്തോത്രം ചെയ്യും. നമ്മുടെ ആൾക്കാർക്ക് വെളിവും വെള്ളിയാഴ്ചയില്ല. സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ ഉടനെ ലേലിയ, ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം, ലേലിയ. പറയുന്ന പുള്ളിക്കും ബോധമില്ല, കേൾക്കുന്നവർക്കും സ്തോത്രം എന്നതാ ഹല്ലേലിയ എന്നതാ, യാതൊരു വെളിവില്ലാതായി വന്നിരിക്കുന്നത്. കാരണം തിരുവചനത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, അവർക്കൊരു ബോധവുമില്ലെന്ന്. അങ്ങനെ വാക്യമുണ്ട്, സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യണം. അതിനങ്ങേറ്റം ബഹുമാനിക്കുന്ന TPM-ക്കാരാണ്, നന്നായിട്ട് സ്തോത്രം ചെയ്യും. അപ്പോൾ ഈ മരുഭൂമിയിൽ സ്തോത്രമെന്ന യാഗം, സ്തോത്രത്തിന് ശക്തിയുണ്ട്. നമ്മളെ പണ്ടൊക്കെ സ്തോത്രക്കാരെന്നൊക്കെ കളിയാക്കുക, ഇപ്പം അങ്ങനെ കളിയാക്കുന്നില്ല, കാരണം നമ്മൾ സ്തോത്രം പറയുന്നില്ലല്ലോ. പണ്ട് നാട്ടുകാരും സ്തോത്രം കളിയാക്കിയാന്നെല്ലാം പറയും. ഇപ്പം നമ്മൾ പോയാൽ ആരും സ്തോത്രം പോലും പറയുന്നില്ല, പണ്ടൊക്കെ സ്തോത്രം പറയും. ഈ സ്തോത്രം ചെയ്യുന്നതിന് വലിയ ദൈവശക്തിയാണ്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ, രാവിലെ എഴുന്നേറ്റ് സ്തോത്രത്തിൽ ആചരിച്ചേ, അറിയാത്ത ദൈവശക്തിയും വിടുതലും വ്യാപരിക്കും. വിഷയങ്ങൾ പറഞ്ഞങ്ങോട്ട് സ്തോത്രം ചെയ്തേ, ഇതിന് ശക്തിയുണ്ട്. അപ്പം ഈ സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. എങ്ങനെ? 3 ദിവസം അതിദൂരം ചെല്ലണം. 3 ദിവസം അത് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന 3 ദിവസം. 1-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രക്ഷ, അതാണ് കുഞ്ഞാട നിറത്ത് ചോരത്തിൽ ആചരിക്കണം. സ്തോത്രം രക്ഷിക്കപ്പെടണം. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി, അത് 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും ആണും. ആട്ടുംകുട്ടി മറ്റാരുമല്ല, കർത്താവാകുന്ന ക്രിസ്തു. പൗലോസ് പറഞ്ഞു, നമ്മുടെ പ്രസക കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ. അപ്പോൾ 1-ാം ദിവസം രക്ഷിക്കപ്പെടുക, അത് അത്യാവശ്യമായി രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മുമ്പേ ഓർപ്പിച്ചല്ലോ, 2-ാമത്തെ ദിവസം സ്നാനമാണ്. ചെങ്കടലിൽ കടന്നു, അത് സ്നാനത്തിനൊരു
മുൻകുറിയ സ്നാനപ്പെടണം. ആ സ്നാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തളിക്കുകയും കുടയുകയും മെഴുക്കി എടുക്കുകയല്ല, വെള്ളത്തിൽ മുങ്ങണം. അതാ വേറെ പുസ്തകത്തിലെ സ്നാനം. വേറെ സ്നാനം ഒന്നും വേറെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. തളിക്കാനും കുടയാനും ഒന്നും പുസ്തകത്തിലില്ല, വേറെ പുസ്തകത്തിലെ സ്നാനം. വെള്ളത്തിൽ മുങ്ങണം. യേശു മാതൃക കാണിച്ചു. അങ്ങനെ മാതൃക, ഏറ്റവും നല്ല മാതൃക ക്രിസ്തുവാണല്ലോ. ആ ക്രിസ്തു കാണിച്ച മാതൃക അവിടെ നടന്ന് അങ്ങോട്ട് വന്നത്, അല്ലാതെ യേശു നീ എടുത്തുകൊണ്ടല്ല പോയത്. ഓ എവിടെ പോവാ, സ്നാനപ്പെടുത്ത, ഇപ്പം സ്നാനപ്പെടുത്ത, ഇപ്പം സ്നാന. അങ്ങനെയാണോ? പുസ്തകത്തിൽ അങ്ങനൊന്നുമില്ല. യേശു കർത്താവിനെ ആര് എടുത്തോണ്ടല്ല സ്നാനത്തിൽ കൊണ്ടുപോയത്, യേശു നടന്നാ വന്നത്. ആ നിങ്ങളെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വപ്രാളപ്പെടുന്നത്, ഞാനല്ലയോ പറയുന്നത്. ഞാൻ വഴിയൊക്കെ കണ്ടുപിടിച്ചാച്ചാ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഓടേണ്ട വഴിയെല്ലാം ഞാനതിനെ രണ്ടു വട്ടം അങ്ങോട്ട് കൊണ്ട് പോയി തിട്ടമാക്കി വെച്ചാ. ഒത്തു ഒന്നും ഒത്തില്ല, ഞാൻ അകത്തോട്ടം കയറും. എന്നാലും കാര്യം പറഞ്ഞേ പോകും. പിന്നെ ശരിയായ സ്നാനം, വെള്ളത്തിൽ മുങ്ങണം. നിമജ്ഞന സ്നാനമെന്ന സ്നാപക യോഗനാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീലിയ നാട്ടിൽ നിന്നും ദൂരത്തു വന്ന് നാഥൻ നമുക്ക് മാതൃകയാം, തന്നെ തുടർന്ന് പോകുക നാ. നമുക്ക് മാതൃകയാം, തന്നെ തുടർന്ന് പോകുക നാ. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും, ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വഹിപ്പതി സമയേ, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വഹിപ്പതി സമയേ. അപ്പൊ ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ്. എടുത്തോണ്ട് വന്ന് ആ മുക്കാനോ കൊടയാൻ വേറെ പുസ്തകത്തിൽ ഒരു വാക്യം പോയിട്ട് അരവാക്യമില്ല, അരവാക്യം പോയിട്ട് മുറിവാക്യമില്ല, മുറിവാക്യം പോയിട്ട് ഇതിന് ആശയം വരുന്നൊരു പദമില്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന് കാണിക്കണം. ഉണ്ടെന്ന് പറഞ്ഞാൽ ചതിലെ ഓടിക്കളയരുത്, ഇങ്ങോട്ട് വന്ന വാക്യവും കൂടെ കാണിക്കണം. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇന്ന് കൊണ്ട് എന്റെ പ്രസംഗം നിർത്തുക. ഈ മാർഗത്തിൽ ഞാനില്ല. വേറെ പുസ്തകം മുഴുവൻ പിടിച്ചാൽ ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങണം. നിമജ്ജന സ്നാനം, സ്തോത്രം, അതാ ശരിയായ സ്നാനം. യേശു മാതൃക കാണിച്ചു തന്നു. സ്തോത്രം, യേശു അതിന് നല്ല മാതൃകയാണ്. അപ്പൊ ഒന്ന് രക്ഷിക്കപ്പെടുക, രണ്ട് സ്നാനം, മൂന്ന് ആത്മനിറവിലുള്ള ആരാധന. ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. അപ്പോൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം ചെന്ന് ദൈവത്തിന് യാഗം കഴിക്കണം. അത് സ്തോത്രമെന്ന യാഗമാ, ശരിയായ ആരാധന. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുള്ള ആരാധനയാ ശരിയായ ആരാധന. അപ്പൊ ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. രണ്ട്, മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. മൂന്ന്, മരുഭൂമിയിൽ ആമെ സാക്ഷാൽ സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയുണ്ട്. ഒന്ന് രണ്ട് വാക്യം കൂടെ വായിച്ച് പ്രസംഗം നിർത്താൻ, എല്ലാ ഭാഗവും പ്രസംഗിക്കുന്നില്ല. ഇപ്പൊ ആവശ്യമുള്ളത് ഗുണപ്പെടാനാന്നേ ഇത് മതി. ഇതെല്ലാം കൂടെ അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വെച്ച് കാര്യം ഗുണപ്പെടാനാണെങ്കിൽ മതിയല്ലോ. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞേച്ച് അങ്ങ് നിർത്താം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെയുള്ള വേദഭാഗം വായിച്ച് ചില കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. വായിച്ചേ. പുറപ്പാട് 15:22 മുതൽ 27 വരെ. ഇസ്രായേലിലെ ചെങ്കടലിൽ നിന്നും പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അതെ, ശ്രദ്ധിക്കുക, എല്ലാം വായിച്ചു പോയാൽ എത്രയോ സമയം കൊണ്ട് ലാഭിക്കും. ഞാനങ്ങ് പറയാം. അനന്തരം മോശ ഇസ്രായേലിലെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചവർ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെ തിയാറേ, മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ലത് കയ്യപ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പെറുപെറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവൻ്റെ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആമൻ അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. അവിടെ വെച്ച് അവനവർക്ക് ഒരു ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിശ്രീനമുക്ക് വരുത്തിയ യാതൊരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 27-ാം വാക്യത്തിൽ പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറോ 70 ഈന്തപ്പനയുണ്ടായിരുന്നു. അവിടെ അവർ വെള്ളത്തിനിരിക്കെ പാളയമടങ്ങി. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. മരുഭൂമി സഭ എന്തുണ്ട്? ഒന്ന്, ദൈവത്തിൻ്റെ കരുതൽ. രണ്ട്, ദൈവദൂതന്മാരുടെ സംരക്ഷണം. മൂന്ന്, സ്തോത്രമെന്ന യാഗം, ആരാധന. 4-ാമത്തെ ഭാഗമായി 15:22 മുതൽ.
അവിടെ 22 ഭാഗത്തിൽ അനന്തരം മോശെ ഇസ്രയേലിനെ ചെങ്കലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് ഷൂർ മരുഭൂമി വന്നെന്ന അനന്തരം എന്ന പദം വന്നപ്പോൾ ഓർക്കണം, ചെങ്കടൽ കടന്ന അനന്തരം എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ്. അപ്പോൾ സ്നാനപ്പെട്ടവർ മരുഭൂമിയിലേക്ക് പ്രയാണം ചെയ്തപ്പോൾ സംഭവിച്ച ഭാഗം അവിടെ കേട്ടത്. ആ മോശെ ഇസ്രയേലിനെ ചെങ്കലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. തൊണ്ട വരണ്ട ഉണങ്ങി വളരെ ഭാരപ്പെട്ട് 3-ാമത്തെ ദിവസം വെള്ളമുള്ളൊരു സ്ഥലത്ത് ചെന്നു. ഈ തൊണ്ട വരണ്ട് ഉണങ്ങി ഭാരപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ ഈ വെള്ളമുള്ള സ്ഥലത്ത് വന്ന കണ്ട വെള്ളം കോരി വായിലേക്ക് ഒഴിച്ച്, പക്ഷെ അകത്തോട്ട് ഇറങ്ങാൻ മേല കയ്പ. അങ്ങനെയെങ്കിലും ഒരു ചിന്ത പറയാ, മരുഭൂമിയിൽ മാറയുടെ അനുഭവങ്ങളുണ്ട്. എപ്പോഴും കരുതലും വിടുതലും ആണോർത്ത് തന്നെ ഇരിക്കരുത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കൈപ്പേറിയ രംഗങ്ങൾ വരും. മരുഭൂമിയിൽ മാറയുണ്ട്. ഈ മാറകയുടെ മധ്യത്തിൽ ഇവർ പിറപിറത്ത് പ്രശ്നമുണ്ടാക്കിയപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയ്ക്കൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷം മറ്റാരുമല്ല, ഒറ്റവാക്കിൽ വ്യാഖ്യാനിക്കാം, യേശു ക്രിസ്തുവാകുന്ന വൃക്ഷം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് എത്ര അധികം. അപ്പോൾ ഈ വൃക്ഷം മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന വൃക്ഷം. ഈ വൃക്ഷം കാണിച്ചു കൊടുത്തത് വെട്ടി അതിൻ്റെ കമ്പ് മാറയിലേക്ക് ഇട്ടപ്പോൾ അത് മധുരമുള്ള വെള്ളമായി. എന്ന് പറഞ്ഞാൽ കയ്പിനെ മധുരിപ്പിച്ചു. ഞാൻ പറയാറുണ്ട്, ഏത് വൃക്ഷത്തെയും പച്ചയ്ക്ക് പച്ച വെട്ടിയാൽ അതിനൊരു കറ കാണും. അങ്ങനെയെങ്കിൽ മോശ വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടി മാറയിലേക്ക് എറിഞ്ഞപ്പോൾ വൃക്ഷത്തിൻ്റെ കറ മാറയിലേക്ക് ലയിച്ചപ്പോൾ അത് മധുരമുള്ള വെള്ളമായി. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുക, ആമേൻ. സ്തോത്രം. കാൽവറിയുടെ കുലമരത്തിൽ നല്ല വൃക്ഷമാകുന്ന യേശു ക്രിസ്തുവിനെ വെട്ടിയിട്ടു. വെട്ട് തുടങ്ങിയത് ഗദസമനെ വെച്ച് ആദ്യത്തെ വെട്ട്. പ്രാർത്ഥിക്കുന്ന വേളയിൽ രക്തത്തുള്ളിയായിട്ട് വിയർപ്പ് വീണു. ആ ഒടുവിൽ ആ പ്രാണവേദനയിലായി പ്രാർത്ഥിച്ചു. ഒടുവിൽ യൂതയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും വടിയും തീപ്പെട്ടിയും പന്തങ്ങളുമായി ആമൻ എല്ലാവരുടെ ചാടിയും മറിഞ്ഞും ആ തോട്ടത്തിൽ വന്ന് യേശുവിനെ പിടിച്ചു കെട്ടി. യൂത ഒറ്റക്കൊടുത്തൊരു ഉമ്മ, അത് ആദ്യത്തെ വെട്ട്. ഈ വൃക്ഷത്തിന് കിട്ടിയ ആദ്യത്തെ വെട്ട് അവിടെ ഒരു വെട്ട്. പിന്നെ അന്ന് രാത്രി അവർ തട്ടിയും മുട്ടിയും വെട്ടി. ആ മഹാപുരോഹിതന്മാർ മാറി മാറി വെട്ടി. അന്നാസം കയ്യപ്പാവും മാറി മാറി ഈ വൃക്ഷത്തെ വെട്ടി. ആമൻ. സ്തോത്രം. വെട്ടുകൊണ്ട് നിൽക്കുക. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. പീലാത്തോസ് വെട്ടി, ആ വെട്ടുമേറ്റു. ഹെരോദാവ് കാത്തിരിക്കുകയാണ്, അവനും വെട്ടി, ആ വെട്ടും ഈ വൃക്ഷത്തിൽ കൊണ്ടു. പിന്നെ വന്നവനെല്ലാം കയറി വെട്ടി. ക്രൈസ്തലോ, കരുണയില്ലാത്ത കഠോര കൃതജ്ഞന്മാരാകുന്ന റോമൻ പടയാളികൾ, ദാക്ഷണ്യമില്ലാത്തവർ, ഈയക്കട്ടയും ഉൾക്കൊള്ളത്തും ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടിക്ക് ചാട്ടവാറുകൊണ്ട് വെട്ടി. മുതക ഉഴവയാല് പോലെ ആമ നീളത്ത് കീറി. കണ്ണ് മൂടിക്കെട്ടി കന്നെ തടിച്ചു വെട്ടി. മുഖത്തെ രോമമെല്ലാം പിടിതെടുത്ത് അങ്ങനെ വെട്ടുകൊള്ളുകയാ. എന്തിനേറെ ഞാൻ വിസ്തരിക്കുന്നില്ല. അങ്ങനെ വെട്ടിയും തട്ടിയും മുട്ടിയും വെട്ടി. പീലാത്തോസിനെ കൽത്തലം മുതൽ പിന്നെയും വെട്ടുകൊള്ളപ്പെട്ടവനാ. ആമൻ. പച്ച പൈൻമരെ കുരിശെടുത്ത് വീണും വേച്ചും മറച്ചും കാൽവറിക്കിന്റെ കൊലമരത്തിൽ രണ്ട് ദുഷ്പ്രവർത്തിക്കാണ് നടുവിൽ വീണ്ടും 3 ആണി കൊണ്ടൊരു വെട്ട്. ആമൻ. 3 ആണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന ക്രിസ്തു അങ്ങനെ കാൽവറിക്കിന്റെ കൊലമരത്തിൽ നല്ല വൃക്ഷമാകുന്ന ക്രിസ്തുവിനെ വെട്ടിയിട്ടപ്പോൾ യേശു ക്രിസ്തുവിന്റെ തായ്തടിയാകുന്ന ശരീരത്തിൽ നിന്ന് ഒളിച്ചിറങ്ങിയ കറയാകുന്ന രക്തം നിന്റെ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലഭിച്ചപ്പോൾ ഇത് മധുരമുള്ളതായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉഴവജാല പോലെ നീളത്തെ കീറി രക്തം ധാരധാരയായിട്ടൊഴുകി. എന്തിന്? മനുകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന്. ഞാനും നിങ്ങളും ചെയ്ത അക്രമങ്ങളും അനീതികളും പരിഹരിക്കുവാൻ യേശു നമുക്ക് വേണ്ടി പാപം വഹിച്ചു, ശാപം വഹിച്ചു, വേദനകളേറ്റു, അടിയേറ്റു, നിന്നയേറ്റു, തുപ്പലേറ്റ്, ഈ പീഡകളും പങ്കപ്പാട് സഹിച്ച് അങ്ങനെ നല്ല വൃക്ഷമാകുന്ന ക്രിസ്തു യേശുവിന് വെട്ടിയിട്ടപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ തായ്തടിയാകുന്ന ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയാ രക്തം നമ്മുടെ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലഭിച്ചപ്പോൾ അത് മധുരമുള്ളതായി. ഇന്ന് രാത്രി എന്നെ കിളക്കുന്ന ദേശനിവാസികളോടും കൂടപ്പെട്ടവരോടും പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്.
ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. ഈ രക്തത്തിന്റെ പ്രത്യേകത, ഒന്ന് പാപം മോചിക്കുന്ന രക്തം, രണ്ട് രോഗം സൗഖ്യമാക്കുന്ന രക്തം, മൂന്ന് മാറയെ മധുരിപ്പിക്കുന്ന രക്തം, നാല് ഗുണകരമായി സംസാരിക്കുന്ന രക്തം, അഞ്ച് നിർമ്മല രക്തം, ആറ് പരിശുദ്ധ രക്തം, ഏഴ് ആരാധിക്കാൻ സജ്ജരാക്കി തീർത്ത രക്തം, എട്ട് സംസാരിക്കുന്ന രക്തം, ഒമ്പത് ഹാബേലിന്റെ രക്തത്താക്കാൻ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. ഏറ്റുപറ അനുദപിക്ക്, അനുതാപത്തോടെ അടുത്തുവാ. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കുന്ന രാത്രിയാകട്ടെ. ദേശനിവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശബ്ദസീമയിൽ കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹമാകട്ടെ. സ്നേഹത സുഹൃത്തെ, മാതാവേ, പിതാവേ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ പരിഹരിക്കും. ഹല്ലേലൂയ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ കീഴ്വഴക്കം കൊണ്ടോ പാരമ്പര്യം കൊണ്ടൊന്നും പാപത്തിന് പരിഹാരം വരത്തില്ല. പാപത്തിന് പരിഹാരം വരുന്നത് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. ഇന്ന് രാത്രി പാപക്ഷമ പ്രാപിക്ക്, യേശുവിന്റെ രക്തത്താൽ കടികൾ പ്രാപിക്ക്. എന്റെ വാക്ക് ഞാൻ നിർത്തട്ടെ. മാറയെ മധുരിപ്പിക്കുന്ന രക്തം. ഇന്ന് രാത്രി കൈപ്പോടെ ആരേലും വന്നിട്ടുണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. ദൈവം നമ്മെ മധുരിപ്പിക്കും. ഈ ഉടക്കുണ്ടാക്കാനും എതിർക്കാനും ഒന്നും പോകരുത്. കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം മാറയെ മധുരിപ്പിക്കും. സ്തോത്രം. ഞാനിങ്ങനെ പറയുന്നുണ്ട്, എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മധുരിപ്പിക്കും. ചങ്ങനാശ്ശേരി കഴിച്ചേച്ച് കൊടൈക്കനാലിലല്ല മധുരിപ്പിക്കുന്നത്, ചങ്ങനാശ്ശേരി തന്നെ മധുരിപ്പിക്കും. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ. ചങ്ങനാശ്ശേരി കഴിച്ച് പരിവക്കേടായി കൊടയക്കനാലിട്ട് മധുരിപ്പി. അത് ചങ്ങനാശ്ശേരിക്കാർ അറിയത്തില്ലല്ലോ. അപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് കഴിച്ചെങ്കിൽ ചങ്ങനാശ്ശേരി തന്നെ മധുരിപ്പിക്കും. കോട്ടയത്താണ് കഴിച്ചെങ്കിൽ അങ്ങ് കൊട്ടാരക്കരയിലല്ല മധുരിപ്പിക്കുന്നത്, കോട്ടയത്ത് തന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രി എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് ദൈവം നിന്നെ മധുരിപ്പിക്കും. നിന്നെ ആരെല്ലാം കഴിപ്പിച്ചോ അവരെ കൂടി എല്ലാം ദൈവം നിന്നെ മധുരിപ്പിക്കും. നീ ഏതെല്ലാം വിഷയത്തിൽ കഴിച്ചോ ആ വിഷയത്തിൽ ദൈവം നിന്നെ മധുരിപ്പിക്കും. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, യോസേഫിനെ ചേട്ടന്മാരാണ് കഴിപ്പിച്ചത്. യോസേഫ് അമ്മമാരിക്കുന്ന അപ്പനോട് പറഞ്ഞ, അച്ഛാ യോസേഫ് ചത്തുപോയെന്ന്. അപ്പച്ചൻ പറഞ്ഞ, അവനങ്ങനെ ചാകത്തില്ലല്ലോ, ചത്തു. അവനങ്ങനെ ചാകാൻ സാധ്യതയില്ലല്ലോ, അവൻ ദർശനമുള്ളവനാണെന്നല്ലോ. ആളിൻ്റെ ഇടപാട് തോറും അവനെ അപ്പൻ ചോദിച്ച, അവൻ ചത്തതിൻ്റെ തെളിവെന്തുവാ? ഇത് ഏതെന്ന് മനസ്സിലായോ? ഇത് ഞാൻ കൊടുത്ത അങ്കിയാന്നല്ല. ആ അതാ ചോര അറ്റാക്കായിരുന്നു. ഒരു മൃഗം അവനെ കടിച്ച് കീറി എന്നൊക്കെ പറഞ്ഞ് ചോരയൊക്കെ പെരട്ടി അയിമാർ കൊണ്ടുവന്നത്. നല്ല പ്രൂഫ്മാർ കാണിച്ചു. ഇതാ ചെറിയ ഒരുമാതിരിപ്പെട്ട അപ്പനെല്ലാം വിശ്വസിക്കും. ശരിയായ പ്രൂഫല്ലേ? അപ്പം കൊടുത്ത തുണി ചോരയും പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഉത്തിരുന്ന അപ്പം കരഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ തരയ നിങ്ങൾ ദുഃഖത്തോടെ. യോസേപ്പ് ചത്തുപോയി. ഞാൻ ആ ഭാഗമെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കും. യോസേപ്പ് ചത്തുപോയെന്ന് പറഞ്ഞ് അപ്പനും ചേട്ടന്മാരും എല്ലാം കൂടെ ചാത്ത ഉണ്ടാ ആണ്ടോടാണ്ടൊക്കെ ചാത്തവാ. യോസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ ചാത്ത. യോസേപ്പ് ചത്തുപോയില്ലയോ? അപ്പോൾ യോസേപ്പ് പിതാവിന് വേണ്ടി ചാത്ത ഉണ്ടോണ്ടിരിക്കുക. ചേട്ടന്മാരും അപ്പനും എല്ലാം കൂടെ ചാത്തം, ആണ്ടോടാണ്ടൊക്കെ ചാത്തം. അപ്പോൾ ചോദിച്ചു, ഇന്നന്നെ യോസേപ്പ് പിതാവിൻ്റെ ചത്ത ദിവസമാണ്. ഓ, കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ഓരാണ്ടായിരുന്നു, ഈ പ്രാവശ്യം രണ്ടാണ്ടായി. ഇനിയും ഞങ്ങൾ ഉണ്ടെങ്കിൽ മൂവാണ്ട്. ഓരോ കൊല്ലോയിമാർ ആണ്ടിയാത്ത ഉണ്ട്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ചേട്ടന്മാരും അപ്പനും കൂടെ ആണ്ടിയാത്ത ഉണ്ട്. ഊപ്പാട് വന്നപ്പോൾ യോസേപ്പ് പറ യോഗം നടത്തുക. യോസേപ്പ് ഇവിടുന്നൊരു പോയി എന്താ പരസ്യോഗം നടത്തി. പരസ്യോഗം ഇഷ്ടപ്പെട്ടപ്പോൾ പൊത്തീപ്പർ വീട്ടിൽ കൊണ്ടുപോയി രഹസ്യയോഗം. അവിടെ ഒരു യോഗമൊക്കെ കൂടിയ തള്ള എത്ര ശരിയല്ലായിരുന്നു. എന്നാലും യോസേപ്പ് അവിടുന്ന് ഒറ്റ ഓട്ടോ ഓടി തുണി ഇട്ട് വെച്ചു. യോസേപ്പ് എടുത്ത് തള്ള തുണിയെടുക്കാമെന്ന തുണി എടുക്കട്ടെ, തുണി കടയിൽ കിട്ടും. ജീവൻ പോയാൽ ഏത് കടയിലാണ് കിട്ടുന്നത്? അവനോടി അങ്ങ് പോയി. അപവാദമൊക്കെ കേട്ട് യോസേപ്പിൻ്റെ ഇതൊക്കെ വെളിപ്പെടുന്നൊരു സുദിനമുണ്ട്. ഇതൊക്കെ ദൈവം അതിൻ്റെ വരുമ്പരാടിയെ കൊണ്ട് വെളിപ്പെടുത്തും. യോസേപ്പ് ഓടി കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവിടെ രഹസ്യയോഗം ദൂതൂടെ പറഞ്ഞു. ഒടുവിലങ്ങ് മിശ്രീമിലെ പറവം കണ്ട സ്വപ്നമേ ആഖ്യാനിച്ചു. എന്തിനേറെ വന്ന് വന്നൊരു 10-20 കൊല്ലമൊക്കെ എടുത്തു ഇതൊക്കെ തെളിഞ്ഞു വരണ്ടേ. കൊല്ലം കുറെ എടുത്തപ്പോൾ തെളിച്ച് ദൈവം അങ്ങോട്ട് കൊണ്ടുവന്ന് ഇവനെ മിശ്രീമിലെ ഒന്നാമനാക്കി. ഒന്നാമനാക്കി അങ്ങോട്ട് രംഗത്തിറക്കി. ആ അയ്യോ, പറവം കയറുന്ന രഥത്തിലും പറവൻ്റെ ആ പറവനി സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിച്ചപ്പോൾ ഒരൊറ്റ ഊര മോതിരം ഊരി യോസേപ്പിൻ്റെ കയ്യിലോട്ടിട്ട്, സ്വർണ്ണ സരപ്പള്ളി, നേർമ്മയുള്ള വസ്ത്രം. ഇപ്പം ആര് കണ്ടാലും ഒന്നും
പരുവത്തിനാക്കി യോസേപ്പിന്. എന്നിട്ട് രഥത്തിൽ കയറി പെരുമ്പറയൊക്കെ മുടക്കി പറഞ്ഞു, മുട്ടുകുത്തുവീ എന്ന് പറയുമ്പോൾ സകല എണ്ണു മുട്ടുകുത്തണം. പണ്ടൊരാൾ പറഞ്ഞ പോലെ റോഡ് മുഴുവൻ ബഹളമായി. എന്തോ അബഹളം ബഹളം. അപ്പം യോസേപ്പ് കൊണ്ട് യോസേപ്പ് ഇങ്ങോട്ട് വരുമ്പം ആൾക്കാരില്ല റോഡിൻ്റെ രണ്ട് സൈഡിൽ, ഒരടി ഇങ്ങനെ അടിക്കുമ്പോൾ മുട്ടുകുത്തിക്കോണം. മുട്ടുകുത്തി വിളിച്ച് പറയും, മുട്ടുകുത്തുവെന്ന് പൊത്തോന്ന് വീണോണം. വീടാനെങ്ങാനും നിന്നാൽ അന്നേരം അടി വരും, അതതിൻ്റെ നിയമം. അപ്പം ആളും തള്ളും ബഹളം ആയപ്പോൾ അല്ലേ അമ്മാമ്മ തുണിയായിട്ട് ഓടി വന്നു. അമ്മാമ്മ തുണി പണ്ടേ അവിടെ എടുത്ത് വെച്ചിരിക്കുക. നല്ല തുണിയായിട്ട് അവിടെ വന്നിങ്ങനെ നോക്കുന്നപ്പോൾ യോസേപ്പിനെ കൊണ്ട് മുട്ടുകുത്ത് പൊത്തോന്ന് തള്ളയും വീണു. മനസ്സിലായി കാണുമല്ലോ, ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തു വന്ന്. നീ എവിടെ വെച്ച് കയച്ചോ അവിടെ വെച്ച് ദൈവം തന്നെ മധുരിപ്പിക്കും. ദൈവം തന്നെ മധുരിപ്പിക്കും. ദൈവം വിശ്വസ്തനാ. ഈ ചേട്ടന്മാര് അവസാനം മിസ്രയീമി വന്ന് യോസേപ്പിനെ കണ്ടു. അല്ല, ഞാൻ വിസ്തരിക്കുന്നില്ല. യോസേപ്പ് അവസാനം ആദ്യമൊക്കെ അറിയാത്ത ഭാവത്തിൽ നിന്നു, ഒടുവിൽ വെളിപ്പെടുത്തി, തന്നെ തന്നെ വെളിപ്പെടുത്തി, കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് പൊട്ടിക്കരഞ്ഞേച്ച് യോസേപ്പ് പറഞ്ഞു, നിങ്ങൾ ചത്തുപോയെന്ന് പറഞ്ഞാൽ യോസേപ്പാണ്. നിങ്ങൾ ആണ്ടി ചത്ത ഇപ്പം എത്ര 20 ആണ്ട് ഉണ്ടല്ലേ. ഞാനാ യോസേപ്പ്. അയ്യോ മടകവാള് വെട്ടി. ഒടുവിലിമാരെ തിരിച്ച് വീട്ടിൽ വന്നേച്ച് പറഞ്ഞ്, അപ്പച്ചാ യോസേപ്പ് ജീവിച്ചിരിക്കുന്നു. എന്നെ അപ്പം ചോദിച്ചു, നിങ്ങളില്ലയോ പണ്ട് പറഞ്ഞ ചത്തുപോയെന്ന്? ആ ഞങ്ങൾ തന്നെ പറയുന്ന ജീവിക്കുന്നെന്ന്. എന്നാ ദൈവത്തിൻ്റെ ഒരേ പ്ലാനി, ഞങ്ങൾ തന്നെ പറഞ്ഞ് ജീവിക്കുന്നെന്ന്. എന്നെ അപ്പം പറഞ്ഞ, എനിക്ക് വിശ്വാസം വരുന്നില്ല. ആ അപ്പച്ചന് വിശ്വാസം വരികയല്ല, ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് അപ്പച്ചൻ പറഞ്ഞ, ചത്തെന്നും പറഞ്ഞ് നിങ്ങൾ പണ്ട് തെളിവ് തന്നായിരുന്നല്ലോ തുണി. അപ്പം ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടോ? ഒന്ന് ഒരുതം പറഞ്ഞ്, ഞങ്ങളുടെ ഈ തെളിവ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് പിടിച്ച് മുറ്റത്തോട്ടൊക്കെ വെച്ച് അങ്ങോട്ട് നോക്കാം. നോക്കിയപ്പോൾ മിശ്രയും എന്നൊരു രഥം വരുന്നു. പറവോൻ്റെ കൊടി കെട്ടിയ ഒരു രഥം, അതിൻ്റെ എംബ്ലമല്ല ഇങ്ങനെ കെട്ടിയ ഒരു കൊടി പാറിപ്പറന്ന് വരിക, മിശ്രയിമിലെ രഥം. ആ രഥം ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യവും വന്നു. അപ്പം എൻ്റെ ഭാഷ പറഞ്ഞ, ചത്തുപോയെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ചു, അവൻ ജീവിച്ചിരിക്കുന്നവൻ. നിന്നെ ആരെല്ലാം വേദനിപ്പിച്ചോ അവരെ കൊണ്ട് ദൈവം തന്നെ മധുരിപ്പിക്കും. നിന്നെ ആരെല്ലാം നിന്ദിച്ചോ അവരുടെ നടുവിൽ ദൈവം തന്നെ ഉയർത്തും. എവിടെ വെച്ച് കയച്ചോ അവിടെ വെച്ച് ദൈവം തന്നെ മധുരിപ്പിക്കും. എന്തിൽ കയച്ചോ അതിൽ ദൈവം തന്നെ മധുരിപ്പിക്കും. നിന്നെ ആരെല്ലാം കയ്പിച്ചോ അവരിൽ കൂടി ദൈവം. ഞാൻ ഇത് ഈ പുസ്തകത്തിൽ വായിച്ചുള്ള കാര്യം, എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ചില കാര്യങ്ങൾ അറിയാം, അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അപ്പം അന്ന് ഇന്ന് ഞാനൊരു മാർഗമാക്കേണ്ടതുണ്ട്. മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ഇതെല്ലാം വെളിപ്പെടുന്നൊരു സുദിനമുണ്ട്. എതിർക്കരുത്, കയർക്കരുത്, ഉടക്കുണ്ടാക്കരുത്, വേറെ ബഹളത്തിനൊന്നും പോയേക്കരുത്. ചിലപ്പോൾ അന്നേരം പറയും, പേടിച്ചു മണ്ടന, അയ്യോ സ്തോത്രം, ആള് വെട്ടിലായി എന്നൊക്കെ പറ അങ്ങനെയിരിക്കട്ടെ. ഇതെല്ലാം വെളിപ്പെടുന്നൊരു സുദിനമുണ്ട്. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങളോട് പറയാം, നിരാശപ്പെട്ടു പോകരുത്, പതറരുത്, ചഞ്ചലിക്കരുത്. നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്, മാനിക്കുന്നൊരു ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി മരുഭൂമിയിലെ ആരാധനയ്ക്കിറങ്ങിയ ദൈവകുഞ്ഞുങ്ങൾ പതറരുത്, നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിൻ്റെ കരുതലുണ്ട്. രണ്ട്, മരുഭൂമിയിൽ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. മൂന്ന്, മരുഭൂമിയിൽ സ്തോത്രമെന്ന യാഗമുണ്ട്. നാല്, മരുഭൂമിയിൽ മാറായുണ്ട്, അതിൻ്റെ പിന്നാലെ മധുരമുണ്ട്. ഇന്ന് രാത്രി ഈ വിധ അനുഭവങ്ങൾ നമുക്ക് പ്രാപിക്കാം. ആ ഒടുവിലായിട്ട് പറയുകയാ, മരുഭൂമികൾ തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നു ഒരു വള്ളവാർ. യേശു ക്രിസ്തുവാകുന്ന പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് ഈ മരുഭൂമിയിൽ യാത്ര ചെയ്യുവാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. അതുകൊണ്ട് സ്വർഗമുണ്ട്, നരകമുണ്ട്. നരകം ചാകാത്ത പുഴുവും കെടാത്ത തീയും. സ്വർഗത്തിൽ സന്തോഷമുണ്ട്, സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്, ദൈവമുണ്ട്, സിംഹാസനമുണ്ട്. ആ സ്വർഗത്തിൽ പോകണം. പോകാനുള്ള കാര്യം കൂടെ അടുക്കിടുക്കായിട്ടങ്ങ് പറഞ്ഞേക്കാം, വിസ്തരിക്കാൻ നേരമില്ല. നാളെ വരുന്ന ദൈവദാസനും ഈ സഭയുടെ ശുശ്രൂഷകനുണ്ട് എൻ ബി ബൈ വൈ. അവർക്ക് ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സഭയിലിട്ട് എന്നാൽ അദ്ദേഹം അത് പറഞ്ഞു തരും. അപ്പം ഇതെല്ലാം കൂടെ പറയാനൊന്ന് നേരമില്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം പറയാം. സ്വർഗത്തിൽ പോകണം. നാട്ടുകാരോടാണ് പറയുന്നത്, വീടുകളിലൊക്കെ ഇരുന്ന് കേൾക്കുന്നവരോടായി പറയുന്നത്, വഴിത്തലയ്ക്കല്ലോ എവിടെയും നിൽക്കുന്നുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെടണം, യേശുവിനെ രക്ഷിതാവായിച്ചിരിക്കണം. രണ്ട്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഇതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നല്ലോ എന്നോർത്താ, അമ്പലത്തിൽ പോയി രാവിലെ വീട്ട് നാമം ജപിച്ച് ക്ഷേത്രദർശനം നടത്തി പൂജയും ചെയ്ത് അവ രാമായണമൊക്കെ വായിച്ച് നടന്ന എന്നെ ഈ മാർഗത്തിൽ യേശു കൊണ്ടുവന്ന് രക്ഷിച്ചു. ആ എന്നെ കൊണ്ട് ഇവിടെ വന്ന് പറയിപ്പിച്ചല്ലോ എന്നോർത്താ എനിക്കിപ്പം ഒരു സങ്കടമുണ്ട്, എന്നാൽ സന്തോഷമുണ്ട്. മൂടജാതിയെ കൊണ്ട് എരിവ് വരുത്തുവന്നാമല്ലോ. അപ്പോൾ ഒന്ന്, രക്ഷിക്കപ്പെടണം. രണ്ട്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. മൂന്ന്, അഭിഷേകം പ്രാപിക്കണം, അല്ലെ മേലോട്ട് പോവുകയല്ല. നാല്, തിരുമേശയിൽ സംബന്ധിക്കണം. തിരുമേശ കൊണ്ടുവരുമ്പം ട്രാഫിക് പോലീസിനെ പോലെ നിൽക്കരുത്, എടുക്കണം, എടുത്തില്ലേ മേലോട്ട് പോവുകയല്ല.
കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, വേർപാട് പാലിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, സ്വർഗത്തിൽ പോകണം. യേശു വരാറായി, ഇതാ ഇതിൻ്റെ വ്യവസ്ഥ. ഇത് ചെയ്യാതെ ആരും പോകുകയല്ല. അതിനോട് പോകാൻ വേണ്ടിയായി മുഖാന്തരം ഈ യോഗം ദൈവം ഇട്ട് തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി രക്ഷിക്കുന്ന യേശു, വിടിവിക്കുന്ന യേശു, സൗഖ്യമാക്കുന്ന യേശു, ഏകരക്ഷകൻ, ലോകരക്ഷകൻ, സാക്ഷാൽ ദൈവം, നിത്യദൈവം, സത്യദൈവം, ഏകദൈവ കർത്താവാകുന്ന യേശു ക്രിസ്തു, കരമുയർത്തിയ ദൈവത്തെ സ്തുതിക്കാം.